സൈറ്റ് പരിശുദ്ധത്തിന്റെ സയൻസ് പോർട്ടലാണ് ലൂക്ക. ലൂക്ക സയൻസ് പോർട്ടലിന്റെ സ്കൂൾ അറ്റ് ലൂക്ക, അധ്യാപകർക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്കുമായിട്ട് നമ്മൾ തുടങ്ങിയ ജൂൺ, ഈ വർഷം ജൂൺ മാസമാണ് നമ്മൾ ആരംഭിച്ചത്. സ്കൂൾ അറ്റ് ലൂക്കയുടെ രണ്ടാമത് വർക്ക്ഷോപ്പാണ് ഇന്ന് നടക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം. സ്കൂൾ ലാബുകളുടെ സുരക്ഷയും പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. കൊച്ചി സർവകലാശാലയിലെ ശാസ്ത്ര സമൂഹ കേന്ദ്രം സിസിസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഡയറക്ടറാണ് ഡോക്ടർ പി ഷൈജു. ഷൈജു സാർ എത്തിയിട്ടുണ്ട്. സ്കൂൾ ലാബുകളുടെ പരിപാലനവും അതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സാധാരണ ഈ ഇത്തരം വിഷയങ്ങളൊന്നും നമ്മളധികം ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും സ്കൂളിലെ പ്ലസ് ടു ലാബുകളിലൊക്കെ പ്രത്യേകിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കുന്നതാണ്. ഷൈജു സാറ് ലൂക്കയ്ക്ക് ഒരു അതിഥിയല്ല, ലൂക്കയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് സിസിസ് സയൻസിങ് സെന്റർ ഫോർ സയൻസിങ് സൊസൈറ്റി. ലൂക്കയുടെ പല ക്യാമ്പുകളും ആ സ്ഥാപനത്തിലേക്ക് നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോ സ്കൂൾ ശാസ്ത്ര വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രവർത്തനങ്ങൾ കൊച്ചി യൂണിവേഴ്സിറ്റി പല ജില്ലകളിലായിട്ട് നടത്തി വരുന്നുണ്ട്. സ്കൂൾ ലാബുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു പരിചയം കൂടിയുണ്ട് സ്ഥാപനത്തിൽ. അതിന് നേതൃത്വം നൽകുന്ന ഷൈജു സാറിന് ഈ അവതരണം നടത്തുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, റിസ്വാൻ പറഞ്ഞതുപോലെ നമ്മൾ പലപ്പോഴും ശാസ്ത്ര വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ചില സമയങ്ങളൊക്കെ മറന്നുപോകുന്ന ഒരു കാര്യമാണ് ലാബുമായി ബന്ധപ്പെട്ട, സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രത്യേക സാഹചര്യം, കേരളം വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മുൻപിൽ ബന്ധിയിലാണെന്ന് പറയുമ്പോൾ പോലും നമ്മളുടെ കാര്യവും ഒട്ടും വ്യത്യസ്തമല്ല. ശാസ്ത്രം ഇപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു പക്ഷേ ഒരു സോഷ്യൽ സയൻസിന്റെ ഒക്കെ രീതിയിലാണ്. അതായത് ശാസ്ത്രത്തിന്റെ രീതി നമുക്കറിയാം, അതിലെ നിരീക്ഷണത്തിന്റെയും പരീക്ഷണത്തിന്റെയും ഒക്കെ പ്രാധാന്യം അറിയാം. ഒരു പക്ഷേ നമ്മള് ശാസ്ത്രത്തിന്റെ തത്വങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ അത് ബോധ്യമാവുകയും അതിനുശേഷം നമ്മൾ അതിന്റെ തത്വങ്ങളിലേക്ക് എത്തുകയും വേണം എന്നുള്ള രീതിയാണ് ശരിക്കും ശാസ്ത്ര വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ പ്രയോഗിക്കേണ്ടത്. അതായത് ആക്ടിവിറ്റി ഓറിയന്റഡ് ലേണിംഗ് എന്ന് നമ്മൾ നിരന്തരമായി വർഷങ്ങളായി പറഞ്ഞു വരുന്ന ഒരു രീതിയുണ്ടല്ലോ. നമ്മള് പരീക്ഷകൾ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷണശാലയിൽ നിന്ന് ആണ് നമ്മളുടെ ശാസ്ത്രത്തിന്റെ പഠനത്തിന്റെ വളർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ അടിത്തറയായി മാറേണ്ടതാണ്. പക്ഷെ നമ്മളുടെ നിലവിലുള്ള ഒരു ദരിദ്ര രാജ്യം എന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ നമ്മൾ വളരെ കാലം തുടർന്നു വന്ന രീതിയിൽ നിന്ന് മാറാനുള്ള നമ്മളുടെ കുറെ പ്രശ്നങ്ങൾ കൊണ്ടും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകൊണ്ടും ഒക്കെ തന്നെ ലാബുകൾക്ക് ഇന്നും വേണ്ട രീതിയിലുള്ള ഒരു പ്രാധാന്യം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അത് പ്ലസ് ടു തലത്തിൽ എത്തുമ്പോഴേക്കും നമുക്ക് ലാബുകൾ ഉണ്ടെങ്കിൽ പോലും അത് നമ്മുടെ തിയറിയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഇണക്കി ചേർത്തുകൊണ്ടാണ് അത് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുമ്പോഴും അതും കുറച്ച് സംശയത്തിലാണ്. കുറെ സ്കൂളുകളൊക്കെ നടക്കുന്നുണ്ടാവാം, പല സ്ഥലങ്ങളിലും നമുക്ക് വളരെയധികം പരീക്ഷണങ്ങളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് വേണ്ട രീതിയിൽ കുട്ടികൾക്ക് അതിന് പ്രാധാന്യം മനസ്സിലായിക്കൊണ്ട് അത് ശരിയായ രീതിയിൽ നമ്മൾ എന്താണോ ആ ലാബ് അവർക്ക് കൊടുക്കുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നിരീക്ഷണ പരീക്ഷണ പാഠവും ശാസ്ത്രാബോധം ഉണ്ടാവുക, ക്രിറ്റിക്കൽ തിങ്കിങ്ങിലേക്ക് അവർ എത്തിക്കുക, അതിന്റെ കൂടെ തന്നെ ആ ഹിസ്റ്ററി എങ്ങനെയായിരുന്നു, ആ അവർ പഠിക്കുന്ന തത്വങ്ങളുടെ ഒരു ഹിസ്റ്ററി എങ്ങനെയായിരുന്നു എന്നുള്ളതും, അത് പരീക്ഷണശാലയോട് എങ്ങനെ തെളിയിക്കപ്പെട്ടു, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട അതിന്റെ ശരിയായ അർത്ഥത്തിലുള്ള അല്ലെങ്കിൽ താത്വികമായിട്ടുള്ള അതിന്റെ അടിത്തറ എന്താണെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് പരാജയപ്പെട്ടു പോകുന്നുണ്ട് പരീക്ഷണശാലകളിൽ. ഞാൻ പ്ലസ് ടുവിന്റെ കാര്യത്തിൽ പറയാണ്, പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളാണെങ്കിൽ, അതിന് താഴേക്കാണെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള പരീക്ഷണശാലകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പല സ്ഥലങ്ങളിലും ഇല്ല എന്നുള്ള പറയുന്നത്. പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളുകളുടെ കാര്യത്തിൽ പലപ്പോഴും വേണ്ടത്ര സംവിധാനങ്ങൾ നമുക്ക് ഇല്ല. അപ്പൊ ഇത് പലപ്പോഴും കുട്ടികൾ പലതും, പ്രത്യേകിച്ച് സയൻസിന്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ തന്നെ കാണാപ്പാഠം പഠിച്ചു പോകുന്ന അല്ലെങ്കിൽ അതിനെ ആത്മാവിനെ വിട്ട് പലപ്പോഴും അതിന്റെ ശബ്ദാർത്ഥത്തിൽ മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന
ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രം എഴുതി പോകാവുന്ന രീതിയിലുള്ള അറിവ് മാത്രം സമ്പാദിക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും പോകുന്നതിനുള്ള ഒരു കാരണം അതാണ്, നമുക്കെല്ലാം അറിയാതെ. പക്ഷെ നമ്മളിതിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. നമുക്ക് അറിവ് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു തലമുറ ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ലാബുകളുടെ പ്രാധാന്യം മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മാറണം. ഇപ്പൊ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയെ പറ്റി നേരത്തെ റിസ്വാൻ പറഞ്ഞു. ഇപ്പൊ ഞങ്ങള് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലുള്ള ഈ ഒരു സെന്റർ കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഈ മേഖലയിൽ ഗവൺമെന്റുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ ലാബുകളുടെ ഒക്കെ തന്നെ സ്ട്രീം എന്ന പേരിൽ ഒരു 4 ജില്ലകളിലായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പല അധ്യാപകർ ഇതിനകത്ത് ചിലപ്പോൾ അത് അറിയാവുന്നതായിരിക്കും. മറ്റു ജില്ലകളിലേക്കും വല്ല പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ലാബുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ അതിന്റെ സുരക്ഷിതത്വത്തെ പറ്റി പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകും. ഞാനത് പറയാനുള്ള കാര്യം, കഴിഞ്ഞ കുറെ വർഷമായിട്ട് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു അധ്യാപന പരിചയത്തിനകത്ത് വെച്ച് പറയുകയാണെങ്കിൽ, വളരെ വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥയാണ് പലപ്പോഴും നമുക്ക് സർവകലാശാലയിൽ കാണാൻ സാധിക്കുന്നത്. ഞെട്ടിക്കുന്നതെന്ന് ഞാൻ പറയാൻ കാരണം, വളരെക്കാലം ലാബുകളൊക്കെ തന്നെ ചുമതല എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ MSc വരുന്ന സ്റ്റുഡൻസിനൊക്കെ, ഒരു PG സ്റ്റുഡൻസിനൊക്കെ സ്ഥിതി എന്താ വെച്ചാൽ, അവർ പലപ്പോഴും ലാബുകളിനകത്തുള്ള അവരുടെ രീതികൾ, അവര് ലാബിനകത്ത് ഓരോ പരീക്ഷണം ചെയ്യുന്ന രീതികൾ, അവരവിടെയുള്ള വിവിധ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതികൾ, അവരുടെ പെരുമാറ്റം, ഇതുപോലുള്ള ഒട്ടനവധി മേഖലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും അത് നമ്മൾ ഞെട്ടിക്കും. അത് ഞെട്ടിക്കുന്ന പറയാൻ കാരണം, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതേപോലുള്ള സംവിധാനത്തിലൂടെ കടന്നു വന്നവരാണ്. പക്ഷേ പിന്നീട് നമുക്ക് കിട്ടിയ പുറം ലോകവുമായിട്ട്, അല്ലെങ്കിൽ വളരെ അധികം ഈ മേഖലയിൽ വികാസം പ്രാപിച്ച നാടുകളിൽ നിന്ന് വരുന്ന ആളുകളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഇത് എത്രത്തോളം അപകടകരമാണെന്നുള്ളൊരു ഒരു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഇപ്പോഴും അതിൽ മാറിയിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാര്യം ഇതിനുള്ള കാരണങ്ങൾ പലതുണ്ട്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, പലപ്പോഴും ഞാനൊരു ഒരു 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 കഥ പറയാം, കഥയല്ല ഒരു ശരിയായ സംഭവം. അത് സർവകലാശാലയിൽ ഒരിക്കല് വളരെ പ്രശസ്തനായ ഒരു പ്രൊഫസർ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നു. അപ്പൊ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ നിന്ന് സർവകലാശാലയ്ക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടയിൽ വഴിയിൽ ഈ പോലീസ് നിന്നുകൊണ്ട് അവിടെ ഈ ഇരുചക്ര വാഹനങ്ങളെ പരിശോധിക്കുന്ന ഒരു കാഴ്ച അദ്ദേഹം കണ്ടു. സ്വാഭാവികമായിട്ട് കുറെ പേരെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ചോദിച്ച സമയത്ത് എന്താണ് ഇത് കാര്യം എന്ന് ചോദിച്ച സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ അതിനുള്ള കാരണം പറഞ്ഞു. അതായത് സുരക്ഷ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, ഹെൽമെറ്റ് വെക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് പരിശോധനയാണ്. അപ്പൊ അതിന് പെനാൽറ്റി ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖത്തിൽ ഒരു ചെറിയ സന്തോഷം ഞാൻ കണ്ടു. കാര്യം ഒരു ദരിദ്ര രാജ്യമാണ്, ഒരു 3-4 ലോക രാജ്യമാണെങ്കിലും ഇവിടെ നമ്മൾ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം അത് പറയുകയും ചെയ്തു. അതിനുശേഷം ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് സർവകലാശാലയിൽ വന്ന സമയത്ത് അദ്ദേഹം അവിടെയുള്ള ഒരു രസതന്ത്ര ലാബില്, ഒരു കെമിസ്ട്രി ലാബിൽ കയറിയ സമയത്ത് അദ്ദേഹം കണ്ട കാഴ്ച നേരെ തിരിച്ചായിരുന്നു. അദ്ദേഹത്തിന് വലിയ ഷോക്കായിരുന്നു. അതായത് മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള വളരെ അപകടകരമായിട്ടുള്ള സംവിധാനങ്ങളാണ് സർവകലാശാലകളിൽ പോലുള്ള ലാബുകളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഒരു ഭാഗത്ത് ജീവിതത്തില് ഒരു അപകട സാധ്യത, ഇപ്പൊ ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ നമുക്കറിയാം ഒരു അപകട സാധ്യത ഉണ്ട്. പക്ഷേ അത് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. അപകട സാധ്യത ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അപകടം പറ്റുമെന്ന് 100% നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് പേർക്ക് അതിനകത്ത് അപകടം സ്വാഭാവികമായിട്ട് സംഭവിക്കാറുണ്ട്. എല്ലാവരും ഹെൽമെറ്റ് വെക്കാത്ത എല്ലാവരും മരിക്കുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു ലാബിൽ നമ്മൾ കയറുന്ന സമയത്ത്, കുറച്ചുകൂടി ഇതായിട്ട് പറയുകയാണെങ്കിൽ ഒരു കെമിസ്ട്രി ലാബിലാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ, ഞാൻ കെമിസ്ട്രി എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം, മറ്റ് ലാബുകളിലും അപകട സാധ്യതകളുണ്ട്. പക്ഷേ കുറച്ചുകൂടെ നമ്മൾ അറിയാതെ അപകടത്തിന് വിധേയമാകുന്ന ഒരു സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ കെമിസ്ട്രി ലാബിനെ തന്നെ പ്രത്യേകം, കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും, എവിടെ ഇത് ഒരു പ്രത്യേക തലത്തിൽ എത്തുന്ന സമയത്ത് ഇത്തരം ലാബുകളുടെ ഒരു അതിർവരമ്പൊന്നുമില്ല. സയൻസിന് അങ്ങനെ അതിർവരമ്പുകളൊന്നുമില്ല, നമുക്കറിയാം എല്ലാ കാര്യങ്ങളും എല്ലാവരും ഉപയോഗിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങൾക്ക് 100% അപകട സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അതായത് ശരിയായ രീതിയിൽ രൂപകൽപ്പന ചെയ്യാത്ത, ശരിയായ രീതിയിൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള സംവിധാനമില്ലാത്ത, ശരിയായ രീതിയിൽ അവിടെയുള്ള വ്യത്യസ്ത രാസവസ്തുക്കളും അതുപോലുള്ള ഉപകരണങ്ങളും സൂക്ഷിക്കാത്ത ഒരു ലാബിനകത്ത് നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരം ത്തിന് അപകടം ഉണ്ടാവും എന്നുള്ളതാണ്. അത് ചെറിയ തോതിൽ ശരീരത്തിനകത്ത് കുറച്ചു കാലമാണ് അതിന് വിധേയമാകുന്നെങ്കിൽ, ചെറിയ തോതിലുള്ള ഒരു പ്രശ്നത്തിൽ മാത്രമായിട്ടാണ് നിങ്ങൾ വിധേയമാകുന്നതെങ്കിൽ ഒരു പക്ഷേ ശരീരം തന്നെ അത് മറികടക്കും. പക്ഷേ വളരെക്കാലം പ്രവർത്തിക്കുമ്പോൾ
നിങ്ങൾക്ക് ഒരു പക്ഷെ ആ സമയത്ത് അതിന്റെ അപകടം നിങ്ങളെ ശരീരത്തിൽ കാണുന്നില്ലെങ്കിലും പിന്നീട് നിങ്ങളെ ശരീരത്തിനകത്ത് അതൊരുപക്ഷെ കുറച്ച് പ്രായം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം അതിന്റെ അപകടം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും അപകടം ഉണ്ടാവുമെന്ന് ഉറപ്പുള്ള ഒരു സംവിധാനത്തിൽ ഒട്ടും അപകടത്തെ പറ്റി ബോധ്യമില്ലാതെ ഒട്ടും സുരക്ഷയെ പറ്റി ചിന്തിക്കാതെ നമ്മൾ പോകുന്നു എന്നുള്ളതാണ്. അതേസമയം ഇപ്പുറത്ത് നമ്മൾ ഈ കാറിൽ സീറ്റ് ബെൽറ്റ് ഇടുന്ന കാര്യത്തിലായിരുന്നാലും അല്ലെങ്കിൽ ഒരു ഇരുചക്ര വാഹനത്തിൽ നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നതായിരുന്നാലും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നമ്മൾ അനുസരിക്കുന്നുണ്ട്. അതുമായി നിരന്തരമായ ചർച്ചകൾ നമ്മൾ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്ത് നമ്മൾ ഇതുപോലുള്ള ഒരു അപകട സാധ്യത വളരെ കൂടിയ അല്ലെങ്കിൽ തീർച്ചയായും അപകടം ഉണ്ടാവും എന്നുള്ളൊരു സാധ്യതയുള്ള ഒരു സ്ഥലത്തെ പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ പോകും. അതിന് എനിക്ക് തോന്നുന്ന ഒരു കാരണം നമ്മളുടെ ശീലങ്ങളാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ലാബുകൾ ചെറിയ ക്ലാസ്സിൽ തന്നെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ അത്തരം കാര്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അതിൽ ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് അതിൽ മാറി നിൽക്കാൻ പറ്റില്ല. നമുക്ക് വളരെ ചെറിയ ക്ലാസ് മുതലേ തന്നെ ശാസ്ത്രം പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ലാബുകൾ നിർബന്ധമായിട്ടും വേണം. പരീക്ഷണങ്ങളിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും അങ്ങനെ എങ്ങനെയാണ് ഒരു തത്വത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ശാസ്ത്ര തത്വത്തിലേക്ക് എത്തുക എന്നുള്ള ശരിയായ വഴി അവർ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആക്ടിവിറ്റിയിലൂടെ കടന്നുപോയേ പറ്റൂ. ശാസ്ത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ഒക്കെ പോലുള്ള അടിസ്ഥാന ശാസ്ത്രങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ലാബുകൾ ഒട്ടും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല തുടങ്ങേണ്ടത് ശരിക്കും നമ്മുടെ പഠനം തുടങ്ങേണ്ടത് പഠന പ്രവർത്തനം കേന്ദ്രീകരിക്കേണ്ട ഒരു സ്ഥലം ലാബ് തന്നെയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഈ ഒരു സമയത്താണ് നമുക്ക് ഈ ചെറിയ ക്ലാസ്സിൽ മുതലേ നമ്മൾ ലാബുകൾ തയ്യാറാക്കുന്ന സമയത്ത് അതിന്റെ സുരക്ഷയെ പറ്റി നമ്മൾ ചിന്തിക്കണം എന്നുള്ളൊരു കാര്യം പറയേണ്ടത്. ഈ ഒരു കാര്യത്തെ പറ്റി ഞാൻ ഇത്രയും വാചാലമായിട്ട് സംസാരിക്കാനുള്ള കാരണങ്ങളൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ മൊത്തം ഇന്ത്യയിൽ മൊത്തം ഉണ്ട്, കേരളത്തിൽ പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മുന്നോക്കം നിൽക്കുന്ന കേരളത്തില് ഈ ഒരു കാര്യത്തെ പറ്റി നമ്മളുടെ ചിന്ത വളരെ കുറവാണ്, അല്ലെങ്കിൽ നമ്മൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഈ മേഖലയിൽ. അതിന് ലാബുകളുടെ എണ്ണത്തിലുള്ള കുറവും ഒരു കാരണമാണ്. പക്ഷെ ഇനി നമുക്ക് അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല. ലാബുകൾ പുതിയതായിട്ട് നമ്മൾ തന്നെ പലപ്പോഴും രൂപകൽപ്പന ചെയ്യേണ്ടി വരും കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലാബ് സേഫ്റ്റി എന്നുള്ളതാണ്. അത് അപകടം ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമല്ല, അപകടം ഇല്ലാതാക്കുന്നത് പോലെ തന്നെ നമ്മൾ ആ ലാബിനകത്ത് നമ്മളുടെ പരീക്ഷണം നടത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട്, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ പരീക്ഷണത്തിന്റെ ഫലം, അതിന്റെ ക്വാളിറ്റി, അതിന്റെ ഗുണമേന്മ സ്വാഭാവികമായിട്ടും നമ്മൾ ലാബ് സേഫ്റ്റി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളെയും ആശ്രയിച്ചിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പം സാധാരണ നമ്മളുടെ ഒരു നഗ്നമായിട്ടുള്ള ഒരു കൈ ഉപയോഗിച്ചുകൊണ്ടാണ് പരീക്ഷണം നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മളൊരു ഗവേഷണമൊക്കെ നടത്തുന്ന സമയത്താണെങ്കിൽ നമ്മൾ നടത്തുന്ന ടെസ്റ്റിനകത്ത് നമ്മുടെ ശരീരഭാഗങ്ങളിൽ നിന്നുള്ള പല രീതിയിലുള്ള ഇമ്പ്യൂരിറ്റീസും പല രീതിയിലുള്ള മാലിന്യങ്ങളും അതിനകത്ത് കലരും. അത് നമ്മളുടെ പരീക്ഷണത്തിന്റെ അവസാന റിസൾട്ടിനെ ബാധിക്കും എന്നുള്ളതാണ്. അത് കെമിസ്ട്രി അല്ല, ബയോളജി, ഏത് തരം പരീക്ഷണം ആയിരുന്നാലും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഗ്ലൗ പോലുള്ള ഒരു സംവിധാനമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ അപകടകരമായ രാസവസ്തു അല്ലെങ്കിൽ അപകടകരമായ ഉപകരണം പ്രവർത്തിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നു മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന റിസൾട്ടിനകത്ത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട അല്ലെ കയ്യിൽ നിന്നാണ് കൈയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ അതിൽ കലരാതിരിക്കും. ഞാൻ ഒരു ഉദാഹരണം ഗ്ലൗവിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പിന്നീട് മറ്റ് ഇതുപോലുള്ള പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിനെ പറ്റി, നമ്മുടെ സുരക്ഷാ ഉപകരണങ്ങളെ പറ്റി പിന്നീട് നമുക്ക് സംസാരിക്കാം. അപ്പൊ ഇതിനകത്ത് കഴിഞ്ഞ കുറെ വർഷമായിട്ട് സർവകലാശാലയിൽ ഈ മേഖലയിൽ ഒരു ബോധവൽക്കരണം നടത്താനുള്ള ഒരു ശ്രമം സ്വാഭാവികമായിട്ടും കുറച്ച് അധ്യാപകരുടെ കൂടെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്തൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നം എല്ലാവരും ഇതിനെപ്പറ്റി ബോധവാന്മാരാണ്. അതായത് സർവകലാശാലകളൊക്കെ ആണെങ്കിൽ എല്ലാവരും ഇതിനെപ്പറ്റി ബോധവാന്മാരാണ്. ചെറിയ ക്ലാസ്സുകളിലേക്ക് ഈ പറഞ്ഞ ലാബുകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് പലപ്പോഴും അത്ര ആളുകൾ അതേപറ്റി ചിന്തിക്കാറുണ്ടാവില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, ഇതിന് പ്രാധാന്യം എന്താണ് എന്നുള്ളത് ആളുകൾക്ക് അത്രത്തോളം അവരുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അവരത് എങ്ങനെ ബോധ്യപ്പെടുത്തുന്നുള്ളതായിരുന്നു ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അപ്പൊ ആ ഒരു വെല്ലുവിളി മറികടക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികം നമുക്കറിയാലോ, ചില കഥകൾ പറഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു വെല്ലുവിളികളെ പലപ്പോഴും മറികടക്കുക. അപ്പൊ ഞാനിവിടെ വളരെ നമുക്ക് അറിയാവുന്ന, നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ള ചില ശാസ്ത്രജ്ഞന്മാരുടെ ചില കഥ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. മുഴുവൻ കഥകളും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ ഇത് നമുക്ക് എന്തിനാണ് എന്ന് ഇത് ഈ കാര്യം ഞാൻ ഇന്നത്തെ ഒരു ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ പല സ്ഥലങ്ങളിലും വേദികളിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യം ഈ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഈ പരീക്ഷണമൊക്കെ ചെയ്യുന്നത് ഒരു ചോദ്യമായിരിക്കും. ഇത് സർവകലാശാലയിലും ഇതുപോലുള്ള നിയമങ്ങളും ഇതിന്റെ റെഗുലേഷൻസ് ഒക്കെ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് നേരിടുന്ന ഒരു ചോദ്യമാണ്. 2012 മുതൽ തന്നെ UGCയുടെ കൃത്യമായ റെഗുലേഷൻ ഈ ലാബ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ട് പോലും
ഒരു സർവകലാശാലയിൽ അതിപ്പോഴും പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു കാര്യം. കാരണം ആളുകൾ ഇത് വേണോ, ഇതിനു വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ, ഇതിനു വേണ്ടി പ്രത്യേകം പണം ചെലവാക്കാൻ ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, സാമ്പത്തികമായിട്ട് ചെറിയ ബാധ്യതയല്ലേ ഇത് എന്നുള്ള രീതിയിലും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു കുഴപ്പമുണ്ടല്ലോ, നമ്മൾ വളയമില്ലാതെ ചാടി തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഞാൻ പിന്നീട് പറയാം അതെന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പൊ അതിലേക്ക് പോകാൻ വേണ്ടിയുള്ള അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറയാവുന്ന ചില ശാസ്ത്രജ്ഞന്മാരുടെ ഉദാഹരണങ്ങൾ പറയാം. ധാരാളം ആളുകളുടെ ഉദാഹരണങ്ങളുണ്ട്, പക്ഷേ നമുക്ക് അറിയാവുന്ന ചില ഉദാഹരണങ്ങൾ ചെറിയ ക്ലാസ് മുതലേ നമുക്ക് പരിചയമുള്ള ചില ശാസ്ത്രജ്ഞന്മാരാണ്. ഉദാഹരണമായിട്ട് റോബർട്ട് ബുൾസൺ. ബുൾസനെ നിങ്ങൾക്കറിയാം, ബുൾസൺ ബെർണർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാ ലാബുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന ബെർണർ. ബുൾസന്റെ ഒരു കഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹം തന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ശരിക്കും ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നാണ്. കാർബണീയ രസതന്ത്രത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അതിന് കൂടുതലുള്ള ചില പരീക്ഷണമൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹം പലതവണ മരണത്തിന് വക്കോളം എത്തിയിട്ടുണ്ട്. രണ്ടു തവണ അദ്ദേഹം ഈ ആഴ്സനിക്കിന്റെ വിഷബാധ കൊണ്ട് മരണത്തിന് വക്ക് വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി തവണ അദ്ദേഹത്തിന് അപകടങ്ങൾ ഉണ്ടായി. അതിനകത്ത് ഒരു തവണ അദ്ദേഹത്തിന്റെ ഒരു അപകടം ഉണ്ടായത് കാക്കോഡൈൽ സൈനൈഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തു അദ്ദേഹം ചൂടാക്കിയ സമയത്ത് അത് പൊട്ടിത്തെറിച്ച് അങ്ങനെ അദ്ദേഹത്തിന്റെ വലത് കണ്ണിന്റെ കാഴ്ച അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യമുണ്ടായി, അദ്ദേഹത്തിന് വലിയ അപകടമാണ് സംഭവിച്ചെങ്കിലും അതിനുശേഷം അദ്ദേഹം പിന്നീട് മെല്ലെ ഇനോർഗാനിക് കെമിസ്ട്രിയിലേക്ക്, അകാർബണീയ രസതന്ത്ര മേഖലയിലേക്ക് അദ്ദേഹം കടന്നു. സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രശാഖയുടെ ആരംഭത്തിൽ അത് ഇടയാക്കുകയും ചെയ്യുന്നു. അദ്ദേഹം കൂടി ചേർന്നാണ്, മറ്റു പലരെയും പോലെ അദ്ദേഹം കൂടി ചേർന്നിട്ടാണ് ഈ ഒരു മേഖല വികസിപ്പിച്ചു കൊണ്ടുവരുന്നത്. ഈ ആഴ്സനിക് പോയിസണിംഗ് പറഞ്ഞ സമയത്താണ് നമുക്ക് മറ്റൊരു ശാസ്ത്രത്തിനെ നിങ്ങൾക്ക് അറിയാവുന്ന, ഒരു പക്ഷേ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കഥ പോലും അറിയണ്ടാവും, ഷീലെ. ഷീലെ ആണ് ക്ലോറിൻ പോലുള്ള പല മൂലകങ്ങളും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. പലതും അദ്ദേഹം പ്രഖ്യാപിക്കാൻ വേണ്ടി വൈകിപ്പോയതുകൊണ്ട് അദ്ദേഹത്തിന് അതിനുള്ള പൊട്ടൻഷ്യനൊക്കെ പോലുള്ള ചില എലിമെന്റ്സ് ഒക്കെ തന്നെ, മൂലകങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് പക്ഷേ അത് പ്രസിദ്ധീകരിക്കുന്നതിന് വൈകിപ്പോയതുകൊണ്ട് പലതിലും അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ക്രെഡിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ഷീലെ ശരിക്കും മരിക്കുന്നത് പിന്നീടാണ് മനസ്സിലായത്, അദ്ദേഹം മരിക്കുന്നത് ശരിക്കും ആഴ്സനിക് വിഷബാധ കൊണ്ടാണ്. അപ്പൊ ആഴ്സനിക്കിന് ഒരു പ്രത്യേകത, ആഴ്സനിക്കിനെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ, ആഴ്സനിക് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ മലയാളത്തിലൊരു വാക്കുണ്ട്, പാഷാണം. ഈ പാഷാണം എന്ന് പറഞ്ഞ വാക്ക് ശരിക്കും എന്താണ്, നമ്മൾ ആഴ്സനിക്കിന്റെ മലയാളമാണ്, വിഷം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഈ ആഴ്സനിക് വിഷബാധ കൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അത് പിന്നീട് ആഴ്സനിക്കിന് ഒരു പ്രത്യേകത, ആഴ്സനിക്ക് നമ്മുടെ ശരീരത്തിൽ നഖങ്ങളിലും അതുപോലെ തന്നെ മുടിനാരുകളിലൊക്കെ തന്നെ കെരാറ്റിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് സാധാരണ സൾഫറുമായിട്ട് അസോസിയേറ്റ് ചെയ്തത്. സാധാരണയാണ് ആഴ്സനിക് അങ്ങനെയാണ് ശരീരത്തിൽ കേന്ദ്രീകരിക്കപ്പെടുക. അപ്പോൾ ഈ രീതിയിൽ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മളെ മുടിയോ അല്ലെങ്കിൽ നഖങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് ആഴ്സനിക് കൊണ്ടാണോ ഒരാളുടെ മരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെ പിന്നീട് ഷീലയെ പറ്റി പഠിച്ചപ്പോൾ മനസ്സിലായി, അദ്ദേഹത്തിന് ഇതുപോലുള്ള മുടികളൊക്കെ പരിശോധിച്ച സമയത്ത് പിന്നീട് വളർക്കാലത്തിനു പരിശോധിച്ചപ്പോൾ മനസ്സിലായി അദ്ദേഹം മരിച്ചത് ആഴ്സനിക് വിഷബാധ ഉണ്ടായിരുന്നു. അദ്ദേഹം ആഴ്സനിക്കുമായി ബന്ധപ്പെട്ട ഒട്ടനവധി, ഷീലേസ് ബ്ലൂ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പൊ ആഴ്സനിക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സംയുക്തങ്ങൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലാബിൽ പ്രവർത്തിക്കുന്ന സമയത്ത്, നിങ്ങൾക്കറിയാം ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ലാബ് സേഫ്റ്റി എന്നൊരു കാര്യം അവർ ചിന്തിക്കുന്നേ ഇല്ല. ഏതെങ്കിലും ഒരു ആൽക്കെമിസ്റ്റിന്റെ, അന്ന് കെമിസ്ട്രി ഇന്നത്തെ രീതിയിലേക്ക് ശാസ്ത്രീയമായിട്ട് വളർന്നിട്ടില്ലല്ലോ, ആൽക്കെമിസ്റ്റുകളാണ് പലപ്പോഴും വളരെ വളരെ പ്രിമിറ്റീവായ, വളരെ അധികം അപകടകരമായ, നിറയെ പുകയും ചൂടും ഒക്കെ നിറഞ്ഞിട്ടുള്ള മുറിക്കകത്ത് വെച്ചിട്ടാണ് ഇവരുടെ പരീക്ഷണങ്ങളൊക്കെ പലപ്പോഴും നടക്കുക. മാത്രമല്ല ഷീലയെ പോലുള്ള ആളുകൾ അവര് നിർമ്മിക്കുന്ന പദാർത്ഥങ്ങളുടെ സ്വഭാവം അറിയാൻ വേണ്ടിയിട്ട്, ഭൗതിക സ്വഭാവം അറിയാൻ വേണ്ടിയിട്ട് അത് രുചിച്ചു നോക്കാറുണ്ടായിരുന്നു. അപ്പൊ ആഴ്സനിക്കിനൊക്കെ തന്നെ പല കോമ്പൗണ്ടുകളും പല യൗഗികങ്ങളും സംയുക്തങ്ങളും അദ്ദേഹം ഉണ്ടാക്കിയിട്ട് അത് രുചിച്ചു നോക്കിയതിന്റെ ഭാഗമായിട്ടും കൂടിയാണ് അദ്ദേഹത്തിന് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നീട് നമുക്ക് ഈ ലാബ് സേഫ്റ്റിയിൽ പലപ്പോഴും കുട്ടികൾ കാണിക്കുന്ന ചില കുഴപ്പങ്ങളെ പറ്റി നമുക്ക് പിന്നീട് പറയുമ്പോൾ ഈ കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയാം. അപ്പൊ എന്തായാലും ഈ ബുംസൺ ആയിരുന്നാലും ഷീല ആയിരുന്നാലും ഒക്കെ തന്നെ ആഴ്സനിക്കിന്റെ ആ കാലത്ത് ആഴ്സനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മൂലകമാണ്, ധാരാളം പരീക്ഷണങ്ങൾ നടത്തുന്ന ആഴ്സനിക്കും മെർക്കുറിയൊക്കെ തന്നെ. അപ്പോ ഈ രീതിയിൽ അപകടം സംഭവിച്ച ആളുകളാണ് ബുംസൺ ആയിരുന്നാലും ഷീല ആയിരുന്നാലും ഒക്കെ തന്നെ. പിന്നീട് നിങ്ങൾക്ക് രണ്ടാമതൊരാളുടെ ഫോട്ടോ അതിൽ കാണാം, അത് ഹംഫ്രി ഡേവി ആണ്. വളരെ പാവപ്പെട്ടൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരികയും പിന്നീട് റോയൽ സൊസൈറ്റിയിലൊക്കെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഹംഫ്രി ഡേവി, ഒരുപക്ഷെ ആദ്യകാലത്ത് ഏറ്റവും കൂടുതൽ മൂലകങ്ങൾ കണ്ടെത്തിയ ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. സോഡിയം പൊട്ടാഷ്യം ഇങ്ങനെ ധാരാളം മൂലകങ്ങൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു.
അപ്പൊ അദ്ദേഹത്തിന് ഇതേപോലുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു രീതിയിലുള്ള സുരക്ഷിത, അത് സുരക്ഷ എന്നൊരു കാര്യത്തെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല. അദ്ദേഹം പല കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ കഴിച്ചു നോക്കിയിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പലതവണ അദ്ദേഹം മരണത്തിന്റെ വക്കിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഒരു വലിയ അപകടം ഉണ്ടായി. അത് നൈട്രജൻ ട്രൈക്ലോറൈഡ് NCL3 എന്ന കോമ്പൗണ്ട് അദ്ദേഹം ചൂടാക്കി നോക്കിയ സമയത്താണ് അത് വലിയൊരു പൊട്ടിത്തെറിയിൽ കലാശിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളുടെ കാഴ്ച കുറഞ്ഞു. ഒരു പക്ഷേ ഡേവിഡ് ഏറ്റവും വലിയ ഒരു കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ ഈ മൂലകങ്ങളൊന്നും എല്ലാം നമുക്കറിയാം. ഡേവിഡ് ഏറ്റവും വലിയ കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മൈക്കൽ ഫാരഡേ ആണ്. മൈക്കൽ ഫാരഡേ ആക്ച്വലി ഇദ്ദേഹത്തിന് ഈ കണ്ണിന്റെ കാഴ്ച അല്പം നഷ്ടപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ലാബില് ഒരു സഹായിയെ വെക്കാമെന്ന് തീരുമാനിക്കുന്നതും. അങ്ങനെ ഡേവിയുടെ പല പ്രസംഗങ്ങളിലും കേൾക്കാൻ വേണ്ടി എത്തിയിരുന്ന ഫാരഡേ അദ്ദേഹത്തിന്റെ ലാബിലുള്ള ഒരു അസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കുക തുടങ്ങുന്നൊക്കെ ഈ ഒരു പൊട്ടിത്തെറിക്ക് ശേഷമാണ്. അപ്പൊ എന്തായാലും ഡേവിയുടെ ജീവിതത്തെ വളരെ ദുസ്സഹമാക്കിയിട്ടുള്ളത് പല സമയങ്ങളിലായിട്ട് അദ്ദേഹത്തിന്റെ ലാബുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വിഷബാധകളും അതുപോലെ തന്നെ പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ട് എന്റെ കണ്ണിന്റെ കാഴ്ച പോയതൊക്കെ തന്നെയാണ്. ഇനിയോ നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്കൽ ഫാരഡേയുടെ കാര്യം എടുത്താൽ ഡേവിയുടെ ഏറ്റവും വലിയ കണ്ടെത്തലാണെന്ന് പറഞ്ഞു. ഡേവിയുടെ പ്രിയശിഷ്യനാണ് മൈക്കൽ ഫാരഡേ. ഞാൻ കൂടുതലൊന്നും നിങ്ങൾക്കൊന്നും തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വൈദ്യുത പിതാവെന്നും ബെൻസീൻ പോലുള്ള പല സംയുക്തങ്ങൾ കണ്ടെത്തിയ ആളാണെന്നും ഒക്കെ നമുക്കറിയാം. അപ്പൊ ഈ ദേവിക്കും ഇതേപോലെ തന്നെ, ദേവി വളരെ പാവപ്പെട്ടൊരു ചുറ്റുപാടിൽ നിന്ന് ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്നു. പ്രാഥമികമായ വിദ്യാഭ്യാസം എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം, അദ്ദേഹം ഒരു ബുക്ക് ബൈൻഡറായിട്ടൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജോലി ആരംഭിക്കുന്നത്. അതൊക്കെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും മിക്കവാറും. അപ്പൊ അദ്ദേഹം ദേവിയുടെ ലാബില് അസിസ്റ്റന്റായി ഡേവിയുടെ പോലെ തന്നെ ഇതേപോലെ തന്നെയുള്ള അപകടകരമായ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ഡേവിക്ക് പറ്റിയതുപോലെ തന്നെ അതേ നൈട്രജൻ ട്രൈക്ലോറൈഡിൽ ഉള്ള പരീക്ഷണം അദ്ദേഹത്തിന്റെ കാഴ്ചശക്തിയെയും ബാധിച്ചു. മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാന കാലഘട്ടങ്ങളിൽ വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതം ശാരീരികമായിട്ട്, കാരണം നേരത്തെ പറഞ്ഞ പല രീതിയിലുള്ള പോയിസണിങ് പല രീതിയിലുള്ള വിഷബാധകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു പ്രശസ്ത എന്ന് പറഞ്ഞാൽ, ഈ കഥ ഞാൻ കൂടുതലൊന്നും പറയണ്ട, ഞാൻ പേര് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ അറിയാം. അത് മേരി ക്യൂറിയാണ്. മേരി ക്യൂറി 2 തവണ നോബൽ പ്രൈസ് കിട്ടിയാണ് നമുക്കറിയാം, ഫിസിക്സിലും കെമിസ്ട്രിയിലായിട്ട്. അവർ മരിക്കുന്നത് ലൂക്കീമിയ ബാധിച്ചിട്ടാണ്, രക്താർബുദം ബാധിച്ചിട്ടാണ്, 1934. അപ്പോ ഇവരുടെ പ്രവർത്തന മേഖല റേഡിയോ ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളായതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ ഈ റേഡിയോ ആക്ടിവിറ്റി ഉള്ള വസ്തുക്കളുടെ അപകടത്തെ പറ്റിയൊരു ബോധ്യം ആർക്കും ഉണ്ടായിരുന്നില്ല. ഇവർ പലപ്പോഴും റേഡിയം ഒക്കെ തന്നെ കയ്യിൽ കൊണ്ടു നടക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അപകടകരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള റേഡിയോ ആക്ടിവിതയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ലൂക്കീമിയ ഉണ്ടാവുന്നതും അവർക്ക് രക്താർബുദം ബാധിക്കുന്നതും അവർ മരിക്കുന്നതും. ഇന്നും നമുക്കറിയാം മേരി ക്യൂറിയുടെ നോട്ട്ബുക്കുകൾ, അതായത് അവരുടെ ലാബ് നോട്ട്ബുക്ക്, അതുപോലെ തന്നെ അവരുപയോഗിച്ചിരുന്ന ഉപകരണങ്ങളൊക്കെ തന്നെ ആളുകൾക്ക് നേരിട്ട് സ്പർശിക്കാൻ കഴിയാത്ത, നേരിട്ട് അടുത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോഴും അതിലുള്ള ആ വസ്തുക്കളൊക്കെ തന്നെ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പൊ അത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നുപോയത്. അവർ ടൺ കണക്കിന് പിച്ച് ബ്ലെൻഡ് ഒക്കെ തന്നെ അരിച്ചിട്ടൊക്കെയാണ് അവർ പല മൂലങ്ങളിലേക്ക് അവർ എത്തിയിട്ടുള്ളത്. മാത്രമല്ല അവരുടെ ഭർത്താവും ആക്ച്വലി പിയറി ക്യൂറിയും ആക്ച്വലി മരിക്കുന്നത് ഇതേപോലെ തന്നെ റേഡിയോ, ഈ പറയുന്ന ലാബ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് അന്ന് റേഡിയോ ആക്ടിവിറ്റി ഉള്ള വസ്തുക്കളെ പറ്റിയുള്ള വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹവും മരിക്കുന്നത് ഇതേ പോയിസണിങ് കൊണ്ട് തന്നെയാണ്. റേഡിയോ ആക്ടീവ് സബ്സ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിസൺ കൊണ്ടാണ് വഴിയിൽ കുതിരയുടെ ചക്രം കയറിയിട്ട് അദ്ദേഹം മരിക്കുന്നത്. ഈ പറയുന്ന പോലെ സ്ഥലകാല ബോധമില്ലാത്ത രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥ എത്തിയതിന്റെ ഭാഗമായിട്ടാണ്. മാത്രമല്ല മേരി ക്യൂറിയുടെ മകള് അവരും മരിക്കുന്നത്, ഐറൻ ക്യൂറി മരിക്കുന്നത് ഇതേപോലെ തന്നെ ലൈഫ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. അവരും റേഡിയോ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് തന്നെയാണ് മരണമടയുന്നത്. പിന്നെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന മറ്റൊരു ശാസ്ത്രജ്ഞനുണ്ട്, അത് ഗേലുസാക്ക്. ഗേലുസാക്കിന്റെ സംയോജകതാ വ്യാപ്ത നിയമം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഈ ഗേലുസാക്കിന്റെ പ്രത്യേകത, അദ്ദേഹം ഈ പൊട്ടാഷ്യം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന് ഈ പൊട്ടാഷ്യം കണ്ടെത്തുന്നത് ഹംഫ്രി ഡേവിയാണ്. അപ്പൊ അതിനുശേഷം ഗേലുസാക്ക് ഈ ഒരു ലോഹത്തെ പറ്റിയുള്ള ധാരാളം പഠനങ്ങൾ നടത്തി. അപ്പൊ പൊട്ടാഷ്യത്തിനെ പറ്റി നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമല്ലോ, പൊട്ടാഷ്യം വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന, വെള്ളമൊക്കെ ആയിട്ട് അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലോഹമാണ്.
അപ്പോ സ്വാഭാവികമായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗേലുസാക്കിന് വലിയ അപകടം ഉണ്ടായി. അങ്ങനെ അദ്ദേഹം താൽക്കാലികമായിട്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹം പിന്നീട് കണ്ണടകൾ ഉപയോഗിച്ചതുകൊണ്ട് പിന്നീടുള്ള പൊട്ടിത്തെറികളിൽ നിന്നൊക്കെ അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാണ് പലപ്പോഴും തമാശയായിട്ട് പറയാറുള്ളത്. കാര്യം പിന്നീട് അദ്ദേഹം കാഴ്ചശക്തിയുടെ പ്രശ്നം കൊണ്ട്, അല്ല കണ്ണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല, കാഴ്ചശക്തി കുറഞ്ഞതുകൊണ്ട് ഗ്ലാസുകൾ ഉപയോഗിച്ച് തുടങ്ങി. അതുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് അപകടം ഉണ്ടായില്ല. അപ്പം ഗോഗിൾസ് ഉപയോഗിക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്ക് കുട്ടികളോട് പറയുന്ന സമയത്ത്, ക്ലാസ്സിൽ പറയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഉദാഹരണം അവരോട് പറയാം, ഗേലുസാക്കിന്റെ കാര്യം പറയാം. കാരണം നമ്മൾ ഗേലുസാക്കിനെ പറ്റിയൊക്കെ പ്രത്യേകിച്ച് പ്ലസ് വൺ ക്ലാസ്സുകളിലൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ ഗേലുസാക്കിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ ഹെൻറി മോയ്സാനാണ്. ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട ആളുകളെ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇപ്പൊ ഹെൻറി മോയ്സാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഒരു മൂലകം കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ട് ആദ്യമായി നോബൽ പ്രൈസ് കിട്ടുന്ന വ്യക്തി. 1906 അദ്ദേഹത്തിന് ഫ്ലൂറിൻ എന്ന മൂലകം കണ്ടെത്തിയതിന് നോബൽ പ്രൈസ് കിട്ടി. അതുപോലെ ഫ്ലൂറിനെ അറിയാം, പക്ഷേ ഫ്ലൂറിൻ വേർതിരിച്ചെടുക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല. കാരണം ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ വളരെയധികം റിയാക്ടിവിറ്റിയുള്ള, ക്രിയാശീലത വളരെ കൂടിയ ഒരു മൂലകമാണ് ഫ്ലൂറിൻ. നമ്മൾ ക്രിയാശീല ശ്രേണിയിലൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും ഫ്ലൂറിനെ ആണ് പലപ്പോഴും അല്ലെ ഏറ്റവും കൂടുതൽ രാസപ്രവർത്തന ശേഷിയുള്ള ഒരു മൂലകമായിട്ട് പറയാറുള്ളത്. അപ്പോ വളരെ പെട്ടെന്ന് തന്നെ അത് പ്രവർത്തിക്കും, വളരെ ശക്തമായിട്ടും അത് പ്രവർത്തിക്കും. സ്വാഭാവികമായിട്ടും പണ്ട് ആളുകളൊക്കെ തന്നെ ഇതിനെ വിളിച്ചിരുന്നത് മൂലകങ്ങൾക്കിടയിലെ ഹിംസ്രജന്തു എന്ന രീതി എന്നൊരു പേരും ഇത് ആളുകൾ വിട്ടിരുന്നു. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേർതിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾക്കൊക്കെ തന്നെ പല രീതിയിലുള്ള അപകടങ്ങൾ പറ്റി, പല ആളുകളും മരിച്ചു. കാരണം അതിശക്തമായിട്ടുള്ള സ്ഫോടനവും ആണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇതുമായി വേർതിരിച്ചതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കാലം വേർതിരിക്കാൻ പറ്റാത്ത രീതിയിൽ ആളുകൾക്ക് പിടികൊടുക്കാതെ ഈ മൂലകം നിന്നു. അത് വേർതിരിച്ചെടുത്തത് ഹെൻറി മോയ്സാനാണ്. അപ്പൊ അദ്ദേഹം ഇത് വേർതിരിച്ചെടുക്കുന്ന സമയത്ത് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ടാണെന്ന് പറയേണ്ടി വരും. കാര്യം അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി 6 മാസം കഴിയുമ്പോഴേക്കും അദ്ദേഹം മരിക്കുന്നുണ്ട്. 6 മാസമല്ല, 2 മാസം കൂടിയ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 2 മാസത്തിനുള്ളിൽ അദ്ദേഹം മരിക്കുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ഈ ഫ്ലൂറിനൊക്കെ കൊണ്ടുള്ള വിഷബാധ തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചത്. അപ്പൻഡിസൈറ്റിസ് ആണ് അസുഖമെങ്കിലും അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ട് അദ്ദേഹം പൂർണ്ണമായും ക്ഷീണിതനായിരുന്നു, പൂർണ്ണമായ ആരോഗ്യം നശിച്ചിരുന്നു. അപ്പോ നോബൽ പ്രൈസിന്റെ ഒരു രീതി അനുസരിച്ചിട്ട് മരിച്ചു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മള് കൊടുക്കാറില്ല, നോബൽ പ്രൈസ് കൊടുക്കാറില്ല. അപ്പൊ അദ്ദേഹത്തിന് 2 മാസത്തെ ഒരു ഗ്യാപ്പ് കിട്ടി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനാൽ നോബൽ പ്രൈസ് കിട്ടാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അദ്ദേഹം മരിച്ചതും ഈ ഫ്ലൂറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കിടയിൽ അന്നത്തെ കാലത്ത് വേണ്ട രീതിയിൽ ഈ സേഫ്റ്റി മെഷേഴ്സ് ഒന്നും എടുക്കാതെ അദ്ദേഹം പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ്. ഇനി മറ്റൊരു വ്യക്തി, നമുക്ക് ഈ ആധുനിക കാലത്ത് ഇപ്പോൾ നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ബാരി ഷാർപ്ലസ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന് 2 തവണ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. കെമിസ്ട്രിയിൽ തന്നെ സാങ്കറിനാണ് അതിന് മുമ്പ് 2 തവണ നോബൽ പ്രൈസ് കെമിസ്ട്രിയിൽ കിട്ടിയിട്ടുള്ളത്. ബാക്കി ആളുകൾക്ക് ഇപ്പൊ ഫിസിക്സിലാണെങ്കിൽ 2 തവണ കിട്ടിയ വ്യക്തിയുണ്ട്, ബാർഡീനെ പോലുള്ള വ്യക്തികളുണ്ട്, ഒരാൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കെമിസ്ട്രിയിൽ 2 തവണ നോബൽ പ്രൈസ് കിട്ടിയ 2 വ്യക്തികളാണ്, ഒന്ന് സാങ്കറാണ്, ഒന്ന് ഇദ്ദേഹമാണ്. 2001 2021 അപ്പൊ 2021 നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് സംഗീത ടീച്ചർ, നിങ്ങൾക്ക് ലൂക്ക മാഗസിനിൽ നോക്കിയ സംഗീത ടീച്ചറുടെ ആ 3 പേർക്ക് ആ നോബൽ പ്രൈസ് കിട്ടിയതിന്റെ ചരിത്രവും, മനോഹരമായിട്ട് ആ ഒരു ക്ലിക്ക് രസതന്ത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറിയപ്പെടുന്ന ആ ഒരു പ്രത്യേക മേഖലയെ പറ്റിയൊക്കെ ഒരു ലേഖനം ലൂക്കയിലുണ്ട്, നിങ്ങൾ അത് വായിക്കുക. അപ്പൊ ഈ ഷാർപ്ലസ് ഈ 2 തവണ നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ്. അപ്പൊ ഷാർപ്ലസിനെ പറ്റി ഇവിടെ പറയാനുള്ള കാര്യം, ഷാർപ്ലസ് ഒരു വലിയ അപകടം ജീവിതത്തിൽ ലാബ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അത് വേണ്ട രീതിയിൽ ലാബ് സേഫ്റ്റി പറ്റി ചിന്തിക്കാതെ ഒരു അല്പസമയം, ഒരു ചെറിയ ഒരു സമയത്ത് അദ്ദേഹം അതിനെപ്പറ്റി ചിന്തിക്കാതെ പോയത് കൊണ്ട്, ചെറിയൊരു അശ്രദ്ധ അദ്ദേഹം കാണിച്ചതുകൊണ്ട് ജീവിതത്തിൽ വലിയ അപകടം ഉണ്ടായ ഒരു വ്യക്തിയാണ്. ഞാൻ അതിന്റെ വിശദമായ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. നിങ്ങൾ ആ കാര്യങ്ങൾ, ആ കഥകളൊക്കെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അദ്ദേഹം ലാബിനകത്ത് MITയിലായിരുന്നു അദ്ദേഹം പ്രൊഫസർ ആയിരുന്നു അദ്ദേഹം. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ, ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് അവിടെ ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ലാബിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് തന്റെ കോട്ടും അതുപോലെ തന്നെ ഈ ഗോഗിൾസ് ഇതുപോലുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം അദ്ദേഹം ഉപയോഗിച്ചിരുന്നു.
സുരക്ഷാ കവചങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ലാബിൽ പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ പുറത്തേക്ക് പോകുന്ന സമയത്ത്, അല്ല ഒരുമിച്ച് പുറത്തേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ശിഷ്യനെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതൊന്നും ഉപയോഗിക്കാതെ ഒരു ചെറിയൊരു സമയം അദ്ദേഹം അവിടേക്ക് ഒന്ന് ചെലവഴിക്കാൻ പോയതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഉണ്ടായത്. അദ്ദേഹം രാസപ്രവർത്തനം നടന്നിട്ട് ഒരു പൊട്ടിത്തെറി ഉണ്ടായി, അദ്ദേഹത്തിന്റെ കണ്ണുകളുടെ കാഴ്ച, ഒരു കണ്ണ് പൂർണ്ണമായിട്ടും കാഴ്ച നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഷാർപ്ലസിന്റെ കഥ. അദ്ദേഹം ഒരു പ്രശസ്തമായ ഒരു പ്രസംഗം അദ്ദേഹം നടത്തുന്നുണ്ട്, അത് ഞാൻ ഈ ഒരു സ്ലൈഡിനകത്ത് വളരെ നീട്ടിവലിച്ച് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഞാൻ ക്ലാസ്സിൽ അല്ലാതുള്ള ക്ലാസ്സുകൾ കാണിക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്, നമുക്ക് സമയമില്ലാത്തത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എങ്കിലും നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള മാർച്ച് 11 അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രശസ്തമായ ഒരു പ്രസംഗം നിങ്ങൾക്ക് നെറ്റിൽ കാണാൻ പറ്റും. അദ്ദേഹം പറയുന്നത് യാതൊരു കാരണവശാലും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആണെങ്കിൽ പോലും നിങ്ങൾ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഇല്ലാതെ നിങ്ങൾ സുരക്ഷ മറന്നുകൊണ്ട് ഒരിക്കലും ഒരു ലാബിനകത്ത് പ്രവർത്തിക്കരുത് എന്നുള്ള കാര്യമാണ്. അദ്ദേഹം ഇതിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്, അത് നിങ്ങൾ നോക്കുക. മറ്റൊരു പ്രശസ്തയായിട്ടുള്ള ഒരു അപകടത്തിന് വിധേയമായിട്ടുള്ള പ്രശസ്തയായിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരൻ വാറ്റർഹാൻ എന്ന് പറഞ്ഞിട്ട്, ഒരു പക്ഷേ നോബൽ പ്രൈസ് ഒക്കെ കിട്ടുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന പ്രശസ്തയായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞ. അവര് പ്രവർത്തിച്ചിരുന്നത് മെർക്കുറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രാസവസ്തുവായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, ഡൈമീഥൈൽ മെർക്കുറി. ഡൈമീഥൈൽ മെർക്കുറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മെർക്കുറി സാധാരണ ലോഹ രൂപത്തിലാണെങ്കിൽ മെർക്കുറി യുടെ അപകടത്തേക്കാൾ വളരെ വളരെ കൂടുതലാണ് മെർക്കുറി ഓർഗാനിക് മെർക്കുറി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് കാർബണിക വസ്തുക്കളുമായിട്ട് ചേർന്നിട്ടുള്ള മെർക്കുറി, അത് ചേർന്നിട്ടുള്ള മെർക്കുറി ഓർഗാനിക് മെർക്കുറി ആ രീതിയിലേക്ക്, ഇപ്പൊ ഉദാഹരണം മീഥൈൽ മെർക്കുറി അല്ലെങ്കിൽ ഈഥൈൽ മെർക്കുറി ഒക്കെ പോലുള്ള ഓർഗാനിക് ആയിട്ടുള്ള വസ്തുവായി കഴിഞ്ഞാൽ, മെർക്കുറി അതിനോട് ചേർന്ന് ഓർഗാനിക് വസ്തുവായി കഴിഞ്ഞാൽ അതിന് അപകടം വളരെ വളരെ കൂടും, വിഷാംശം വളരെ വളരെ കൂടും. ആർസനിക് നേരെ തിരിച്ചാണ്, ആർസനിക് സാധാരണ ഓർഗാനിക് ആർസനിക്കാളും അപകടം കൂടുതലാണ് മെറ്റാലിക് ആയിട്ടുള്ള ലോഹരൂപത്തിലുള്ള ആർസനിക്. മെർക്കുറി ആണെങ്കിൽ മെർക്കുറി ലോഹരൂപത്തിലുള്ളതിനേക്കാൾ വളരെ അപകടകാരിയാണ്, അത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഓർഗാനിക് വസ്തുവായിട്ട് മാറുകയാണെങ്കിൽ, ഓർഗാനിക് വസ്തുവിന്റെ ഭാഗമായിട്ട് മാറുകയാണെങ്കിൽ. അപ്പൊ ഇവരുടെ പരീക്ഷണം ഡൈമീഥൈൽ മെർക്കുറി എന്ന് പറയുന്ന ഒരു വസ്തു, ഒരു രാസവസ്തു ഉപയോഗിച്ചിട്ടാണ് ഇവരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. അപ്പൊ 1996 ഓഗസ്റ്റ് മാസത്തിൽ ഇവരുടെ ഒരു പരീക്ഷണശാലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കാലഘട്ടങ്ങളൊക്കെ ആകുമ്പോഴേക്കും ഈ ലോകത്തെ വളരെ സുപ്രധാനമായ എല്ലാ ലാബുകളിലും, എല്ലാ സർവകലാശാലകളിലും, എല്ലാ പ്രധാനപ്പെട്ട ലാബുകളിലും വളരെ കർശനമായ രീതിയിൽ ലാബ് സുരക്ഷയായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. ഇവരും ആ നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ടുണ്ട്. ഇവര് ഗ്ലൗ ഉപയോഗിച്ചിട്ടുണ്ട് കൈകളിൽ. പക്ഷേ ഇവര് ഉപയോഗിച്ച ആ ഒരു ഗ്ലൗ, കയ്യുറ എന്ന് പറഞ്ഞാല് ലാറ്റക്സിന്റെ റബ്ബറിന്റെ ഇത് ഉപയോഗിച്ചിട്ടുള്ള കയ്യുറയാണ്. പക്ഷേ ഈ ഡൈമീഥൈൽ മെർക്കുറിയുടെ ഒരു പ്രശ്നം, ഇത് ഇത്തരം കയ്യുറകൾക്കുള്ളിലൂടെ വെല്ലെ അരിച്ചിറങ്ങും എന്നുള്ളതാണ്. ഇത്തരം കയ്യുറകൾ പോരാ, അതിനെ തടയാൻ ഈ കയ്യുറകൾ പോരാ എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ കഥ എപ്പോഴും ലാബുകളിൽ പറയാറുള്ളത്, നിങ്ങള് ഏത് തരം കയ്യുറകൾ ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തെ പറ്റി ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കയ്യുറ നിങ്ങൾക്ക് ലാബിൽ ഉപയോഗിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് കൃത്യമായും ഓരോ രാസപ്രവർത്തനത്തിനും അനുയോജ്യമായിട്ടുള്ള ഓരോ രാസവസ്തു, ഏത് രാസവസ്തുവാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള കയ്യുറകൾ, നിങ്ങൾ വ്യത്യസ്തമായ കയ്യുറകൾ നമുക്ക് ലഭിക്കും, അത് നിങ്ങൾ ഉപയോഗിക്കുന്നു. പലപ്പോഴും നമ്മളൊക്കെ തന്നെ ഉപയോഗിക്കാറുള്ളത് ഈ സർജറിക്കൽ ആയിട്ടുള്ള ഗ്ലൗ ഒക്കെയാണ്, അതൊക്കെ തന്നെ മിക്കവാറും പല രാസവസ്തുക്കളെയും തടയാൻ പര്യാപ്തമല്ല എന്നുള്ളതാണ്. അപ്പൊ ഇവര് സാധാരണഗതിയിൽ ലാറ്റക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു കയ്യുറ ഒരുവിധം രാസവസ്തുക്കളൊക്കെ തന്നെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ്. പക്ഷെ ഇവരുപയോഗിച്ച ഡൈമീഥൈൽ മെർക്കുറി ആയതുകൊണ്ട് അത് വെല്ലെ കൈകളിലേക്ക് വന്നു. ഇവർ അപ്പൊ തന്നെ കൈയൊക്കെ കഴുകി, പക്ഷേ കാര്യം ഉണ്ടായില്ല. 6 ഒരു 5 മാസം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ നടത്തത്തിൽ ചെറിയ ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. അവരുടെ സംസാരം വെല്ലെ വെല്ലെ വഴക്കമില്ലാതായിട്ട് മാറി, നാവ് കുഴഞ്ഞ രീതിയിലുള്ള സംസാരത്തിലേക്ക് മാറി. പിന്നീട് പല രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ വന്നു തുടങ്ങി. അങ്ങനെയാണ് അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തത്. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലായത് അവരുടെ ശരീരത്തില് ശരിക്കും ഉണ്ടാവാൻ അനുവദിക്കപ്പെട്ട മെർക്കുറിയുടെ അളവിനേക്കാളും 80 മടങ്ങ് മെർക്കുറിയുടെ അംശം അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നോക്കുക, ഒരു ചെറിയ ഒരു സമയത്തിനുള്ളിൽ അവരത് തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കാൻ, കൈ കഴുകി പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവരുടെ ജീവിതം വലിയ അപകടത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അങ്ങനെ 96 ഓഗസ്റ്റിൽ നടന്ന ഈ ഒരു സംഭവത്തിന് ശേഷം 97 ജൂൺ മാസത്തില് 48-ാമത്തെ വയസ്സിൽ അവർ മരിച്ചു. ഇത് ലോകം മുഴുവൻ വലിയ ചർച്ചയായി. അതായത് ലാബ്സ് അപ്പോഴേക്കും ലാബ് സേഫ്റ്റിയെ പറ്റിയൊക്കെ തന്നെ ധാരാളം കർശനമായ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടൊക്കെ കൂടി തന്നെയാണ് നമ്മള് ഈ കാര്യത്തിൽ അത് വളരെ പിന്നോക്കാണെന്നുള്ള ഒരു കാര്യം പറയാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് ഇങ്ങനെ തന്നെ എടുക്കാം എന്ന് വിചാരിച്ചത്. കാര്യം
പലപ്പോഴും ഈ ഒരു ലാബ് സേഫ്റ്റി പോലുള്ള കാര്യങ്ങൾ വലിയ ക്ലാസ്സുകൾ എത്തുമ്പോഴേക്കും കുട്ടികളിലേക്ക് എത്തിക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. കാര്യം ശീലത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ വരുന്നത്, നമ്മുടെ സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശീലവുമായി വളരെയധികം ബന്ധമുള്ളതാണ്. ഇപ്പൊ ചെറിയ ക്ലാസ്സിൽ നിന്ന് ലാബുകളിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽക്കേ അവർക്ക് ഇത്തരം ധാരണകൾ കൊടുക്കാൻ സാധിച്ചാൽ മാത്രമേ അത് കൃത്യമായ രീതിയിൽ അവർക്ക് ജീവിതത്തിൽ പകർത്താനും വലിയ അപകടത്തിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും. അപകടം എന്ന് പറയുമ്പോൾ അപകടം മരണം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, പല രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകളെ പറ്റി നമ്മൾ അതിൽ ആ കാര്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ലാബിലൊക്കെ വളർക്കാലം വർക്ക് ചെയ്യുന്ന ഒരാൾ അയാളുടെ അവസാന കാലത്ത് ആണ് നമ്മൾ പലപ്പോഴും കാണുക ആസ്മ ഉണ്ടാവും, അല്ലെങ്കിൽ പല രീതിയിലുള്ള നമ്മുടെ സാധാരണ ഇത്തരം കാര്യങ്ങൾക്ക് ഒക്യുപേഷണൽ ഡിസീസസ് നമ്മൾ പറയും, തൊഴിൽജന്യ രോഗങ്ങൾ. അപ്പോൾ അത്തരം രോഗങ്ങളൊക്കെ പലപ്പോഴും വന്നിട്ടായിരിക്കും അവരുടെ അവസാന കാലത്ത് അവർ ബുദ്ധിമുട്ടുണ്ടാകുക. സ്പോട്ടിൽ തന്നെ നമ്മൾ ഒരുപക്ഷെ അതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണണമെന്നില്ല. ഞാൻ ഇതിനിടയിൽ ഒന്ന് പറഞ്ഞു തന്നില്ല, ഇതിന്റെ പ്രാധാന്യം പറയുമ്പോൾ പല ആളുകളും നെറ്റിച്ചുളിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യമാണ്, അപ്പോൾ തന്നെ കാണുന്നൊരു അപകടമായിരിക്കില്ല പലപ്പോഴും ഇതുപോലുള്ള ലാബുകളിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ എന്ന് പറയുന്നത്. നേരിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാവാം, ജീവിതത്തിൽ കുറെ കഴിഞ്ഞിട്ട് പ്രത്യക്ഷപ്പെടുന്ന ചില രോഗങ്ങളായിട്ടും ഈ അപകടങ്ങൾ വരാം എന്ന് മാത്രം. ഇനി മറ്റൊരാളാണ് ജൂലിയസ് ആക്സലോഡ് എന്ന് പറയുന്ന 1970 നോബൽ പ്രൈസ് ഫിസിയോളജിയിൽ മെഡിസിനിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള വ്യക്തി. അതിന്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല അറിയാം, അതിന്റെ ഒരു കണ്ണ് ഈ കടൽക്കൊള്ളക്കാരൊക്കെ പോലെ കറുത്ത ഒരു ഇട്ടിട്ടുണ്ടാവും. അദ്ദേഹം സാധാരണ ഇങ്ങനെയാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. അതിനുള്ള കാരണം അദ്ദേഹം ലാബ് സേഫ്റ്റിയെ പറ്റി ബോധവൽക്കരിക്കാൻ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. കാര്യം അദ്ദേഹം കെമിസ്ട്രിയിലായിരുന്നു, അദ്ദേഹത്തിന്റെ ബിരുദമൊക്കെ തന്നെ അദ്ദേഹത്തിന് കെമിസ്ട്രിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ പറ്റി ഉള്ള പഠനത്തിലേക്ക് അദ്ദേഹം മാറിയത്. അപ്പൊ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു ലാബറട്ടറിയിൽ നടന്നിട്ടുള്ള ഒരു ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് നൈട്രജൻ അമോണിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഒരു പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പൊ അദ്ദേഹം പലപ്പോഴും ഇതിന്റെ ഒരു കാര്യം ഈ രീതിയിൽ ലാബറട്ടറി ആക്സിഡന്റിനെ പറ്റി ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ചേർത്തുകൊണ്ട് അദ്ദേഹം പലപ്പോഴും ഈ രീതിയിലുള്ള ഒരു കണ്ണ് അദ്ദേഹത്തിന് ഒരു കണ്ണിന് കാഴ്ചയില്ല, അത് കൃത്യമായിട്ട് ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടുന്ന രീതിയിലായിരുന്നു അദ്ദേഹം പലപ്പോഴും ഇത്തരം രീതിയിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. അപ്പൊ ഇതൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇത്രയൊക്കെ പ്രാധാന്യമുള്ള ഈ ലാബ് സേഫ്റ്റി എന്നൊരു കാര്യം ഇതിനെ പറ്റി പലപ്പോഴും നമ്മുടെ സർവകലാശാലകളിലോ അല്ലെങ്കിൽ ഉന്നത ഇതുപോലുള്ള ഗവേഷണ കേന്ദ്രങ്ങളോ ഒക്കെ തന്നെ ബോധം ഇല്ലാതായി പോകും. ചെറിയ ക്ലാസ്സിലെ കാര്യം ഞാൻ പറയാതിരിക്കാൻ ഉള്ള ഒരു കാരണം ബോർഡിൽ പോലും ഇത് സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ ചെറിയ ക്ലാസ് വേണ്ട നിർത്തത്തിലല്ല. അപ്പൊ ഈ ഒരു കാര്യത്തെ പറ്റി ധാരാളം ചർച്ചകൾ പല സമയത്തായി നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പഠനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു. അപ്പൊ അതിന്റെ ആ പഠനത്തിന്റെ റിസൾട്ട് നേച്ചർ നടത്തിയിട്ടുള്ള ഒരു പഠനം, നേച്ചർ അറിയാലോ, നേച്ചർ മാഗസിൻ നടത്തിയിട്ടുള്ള 2013 ജനുവരിയിലുള്ള 3 നേച്ചറിൽ വന്നിട്ടുള്ള ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പേപ്പറുണ്ട്. അതൊരു സർവേ നേച്ചർ നടത്തിയതാണ്. അതായത് ലോകത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ലാബുകള്, സർവകലാശാലകള്, ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു സർവേ നടത്തി. ധാരാളം ചോദ്യങ്ങൾ ചേർത്തിട്ടുള്ള ഒരു സർവേ ആണ്. അപ്പൊ അതിനകത്ത് അവർ കണ്ടെത്തിയൊരു കാര്യം, വളരെ ചുരുക്കി പറഞ്ഞാൽ അവർ കണ്ടെത്തിയൊരു കാര്യം എന്ന് പറഞ്ഞാല് അപകടങ്ങൾ ഉണ്ടായോ, ഏതെങ്കിലും രീതിയിൽ അപകടം ഉണ്ടായിട്ടുണ്ടോ, ലാബുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മള് സർവേക്കിടയിൽ ചോദിക്കുമ്പോൾ പ്രൊഫസർമാരായിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ആളുകള് പലപ്പോഴും ഇല്ല എന്നുള്ളൊരു മറുപടിയാണ് പലപ്പോഴും കൊടുക്കുന്നത്. എന്നാൽ അതേ സ്ഥാപനത്തിൽ തന്നെ ആയിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുന്ന ജൂനിയർ ആയിട്ടുള്ള ആളുകൾ, വിദ്യാർത്ഥികളൊക്കെ തന്നെ അപകട സാധ്യത വളരെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും പല രീതിയിലുള്ള അപകടങ്ങൾ, ചെറിയ തോതിലുള്ള മുറിവുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അവർക്ക് ലാബുകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. ഈ പ്രൊഫസർമാർ തന്നെ മറ്റ് ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് ഉണ്ടായിട്ടുള്ള അപകടങ്ങളെ പറ്റി അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പൊതുവെയുള്ള ഒരു ഫീലിംഗ്, വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ പൊതുവെയുള്ള ഒരു ഫീലിംഗ്, അവരുടെ ലാബ് സുരക്ഷിതമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നേച്ചർ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, അവരുടെ ആ ഒരു പഠനത്തിൽ കാണിക്കുന്നുണ്ട്. അതിനുള്ള കാരണമായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്, നമ്മൾ പലപ്പോഴും ഏതെങ്കിലും ഒരു സ്ഥലത്ത്, അത് എവല്യൂഷണറി വന്നൊരു കാര്യമാണ്, അതായത് മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ചിട്ട് നമ്മൾ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു സമയത്ത്, ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ എല്ലാ സെൻസ് ഓർഗൻസും
എല്ലാ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം തന്നെ വളരെയധികം ജാഗരൂകമായിരിക്കും. അപകടത്തെ പറ്റി എപ്പോഴും ചിന്തിച്ച് അവിടെ ഉണ്ടാകാവുന്ന പല രീതിയിലുള്ള അപകടങ്ങളെ പറ്റി ജാഗരൂകരായിട്ടായിരിക്കും നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ ആ സമയത്ത് ഉണ്ടാവുക. എന്നാൽ നിരന്തരമായി ആ സ്ഥലത്ത് പോകുന്നതോടുകൂടി മെല്ലെ 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 പഞ്ചേന്ദ്രിയങ്ങൾ അത്ര വലിയ അപകടങ്ങൾ ഇല്ല എന്നുള്ള രീതിയിലേക്ക് പോവുകയും ആ സ്ഥലം മെല്ലെ മെല്ലെ സുരക്ഷിതമാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവുകയും വളരെ പ്രധാനപ്പെട്ട മറ്റേതെങ്കിലും അപകടം ഉണ്ടോ എന്നുള്ളതിനെ പറ്റി മാത്രം ജാഗ്രത ആവുകയും ചെയ്യും നമ്മളുടെ തലച്ചോറ്. കാര്യം ഈ സാധാരണ രീതിയിൽ വരുന്ന അപചിതത്വമായി ബന്ധപ്പെട്ട് വരുന്ന അത്തരം ചിന്തകളൊക്കെ തന്നെ പോവുകയും അത്തരം കാര്യങ്ങൾ വരുന്ന ജാഗ്രത പോവുകയും വളരെ വലിയ അപകടങ്ങളെ പറ്റി മാത്രമേ പിന്നീട് നമ്മളുടെ തലച്ചോറ് ചിന്തിക്കുന്നതാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ അതുപോലും ഇല്ലാതെ പോകുന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തിന്റെയൊക്കെ സമയത്ത് നമുക്കറിയാം സ്വന്തം വീട് വിട്ടുപോകാൻ വളരെ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന വീട് വിട്ടുപോകാൻ ആളുകൾക്ക് വലിയ മടിയായി. അതേസമയം ഒട്ടും അപകടമില്ലാത്തൊരു സ്ഥല അവർക്ക് അത്രത്തോളം സുരക്ഷിതമായിട്ട് തോന്നുകയുണ്ടായിട്ടില്ല. അതിനുള്ള കാര്യം ഈ ഒരു പ്രശ്നം തന്നെയാണ്. നമുക്ക് കുറെ കാലം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടെ കുറച്ചുകൂടി സുരക്ഷിതമായിട്ട് നമ്മളുടെ തലച്ചോറ ആ പ്രദേശം കൂടുതൽ സുരക്ഷിതമായിട്ട് എടുക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം. ഈ ഒരു പ്രശ്നം ലാബിലുണ്ട്. ലാബിനകത്ത് കുറെ അങ്ങോട്ട് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് അപകടമില്ലാത്തൊരു സ്ഥലമായിട്ട് മെല്ലെ 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 തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ അപകടമില്ല എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചുകൊണ്ട് അവിടെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഉപകരണങ്ങളുടെ കാര്യത്തിലായിരുന്നാലും രാസവസ്തുക്കളുടെ കാര്യത്തിലായിരുന്നാലും ഒക്കെ തന്നെ കുറെ കാലം ഉപയോഗിക്കുമ്പോൾ മെല്ലെ 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 നമ്മൾ അതിന്റെ സുരക്ഷിതത്വത്തെ പറ്റിയുള്ള നമ്മളുടെ ചിന്ത മെല്ലെ മെല്ലെ ഇല്ലാതാവുകയും നമ്മൾ പലപ്പോഴും അപകടകരമായ പല പ്രവർത്തനങ്ങളിലും ഒട്ടും ചിന്തിക്കാതെ തന്നെ പല രാസപ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള ഉപകരണങ്ങളുടെ പ്രവർത്തിപ്പിക്കലിന്റെ ഒക്കെ തന്നെ കാര്യങ്ങളിലേക്ക് നമ്മൾ അറിയാതെ ഏർപ്പെട്ടു പോകുന്നുള്ളൊരു പ്രശ്നം ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമായ ബോധവൽക്കരണം, ഇടവിട്ടിടവിട്ടുണ്ടാവുന്ന ബോധവൽക്കരണം, ഇടവിട്ടിടവിട്ടുണ്ടാവുന്ന ട്രെയിനിങ്ങുകൾ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിരന്തരമായി നടത്തിയാൽ മാത്രമേ നമുക്ക് ലാബിന്റെ സുരക്ഷിതമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമുക്ക് നിരന്തരമായി നമ്മളുടെ ചിന്താമണ്ഡലത്തിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു അപകടം വരുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ അത്തരം കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക. പക്ഷെ അപകടം വന്നതിന് ശേഷം നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല, വലിയ അപകടങ്ങളൊക്കെ വന്നതിന് ശേഷം. അപ്പോ ഒട്ടനവധി കേസ് സ്റ്റഡീസ് ഒക്കെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല. വേറൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു മെമ്മോറിയൽ വാൾ എന്ന് പറഞ്ഞുകൊണ്ട്, അപകടമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെമ്മോറിയൽ വാൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ അടുത്ത കാലത്തെ വളരെ പ്രധാനപ്പെട്ട അപകടങ്ങളെ പറ്റി ഒക്കെ തന്നെ നിങ്ങൾക്ക് ഒരു മെമ്മോറിയൽ വാളിലായിട്ട് ഇന്ത്യയിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട അപകടങ്ങളെ പറ്റി നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ എടുത്തെടുത്ത് ഇങ്ങനെ ക്ലാസ്സുകളിൽ കാണിക്കാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ബോധവൽക്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റധ്യാപകരെ ബോധവൽക്കരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ മെമ്മോറിയൽ വാളും കൂടി ഒന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുക. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള വലിയ വലിയ അപകടങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളെ അശ്രദ്ധ കൊണ്ടുണ്ടായ വലിയ വലിയ അപകടങ്ങളെ പറ്റി നിരന്തരമായി അതിനകത്ത് കാണാം. പക്ഷെ ഇന്ത്യയിൽ നിന്ന് വേണ്ട രീതിയിലൊന്നും തന്നെ നിങ്ങൾക്ക് അപകടങ്ങൾ കാണാൻ സാധിക്കില്ല. അതിനുള്ള കാരണം ഇന്ത്യയിൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം വളരെ വളരെ വീക്കാണ്, ഇല്ലാതെയുണ്ടെങ്കിൽ പറയാം. നമ്മളുടെ സ്ഥാപനങ്ങളൊന്നും തന്നെ മറ്റൊക്കെ ഇപ്പം വളരെ പ്രശസ്തമായ സ്ഥാപനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, സർവകലാശാലകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ചെറിയ 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 അപകടങ്ങൾ പോലും അവിടെ റിപ്പോർട്ട് ചെയ്യും. അത് ശിക്ഷിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ആ അപകടങ്ങൾ ഉണ്ടായ സാഹചര്യത്തെ പറ്റി വിലയിരുത്തിക്കൊണ്ട് ആണ് പിന്നീട് പഠനങ്ങൾ, ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയിട്ട് ലാബിൽ എങ്ങനെ നിൽക്കണം, ഏത് രീതിയിൽ ഉള്ള എന്തെല്ലാം കാര്യങ്ങൾ ഒരുക്കണം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം വിവിധ മേഖലയിൽ, എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്ന് വിവിധ ശാസ്ത്ര മേഖലകളിൽ നിന്നൊക്കെ തന്നെയായിട്ട് ഉള്ള പഠനങ്ങൾ അവിടെ നടക്കുകയും അതിനുശേഷം ആ രീതിയിലേക്ക് ലാബുകളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള റിപ്പോർട്ടിംഗ് രീതി അവിടെയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടും. ഇവിടെപ്പോഴും നമ്മൾ അത്തരം ഒരു രീതിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. നമ്മളിപ്പോഴും ശിക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് എപ്പോഴും അതിനകത്ത് കാണാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ 2012 വരെ നമ്മൾ വേണ്ട രീതിയിൽ ഇത്തരം കാര്യങ്ങളെ പറ്റിയൊന്നും ഇന്ത്യയിൽ തീരെ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ 2012 2011 10 ഒരു വലിയൊരു അപകടം ഉണ്ടായതോടുകൂടി ആണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC സർവകലാശാലകളിലും കോളേജുകളിലും ഉള്ള ലാബുകളിൽ കൃത്യമായിട്ടുള്ള റെഗുലേഷൻ വേണമെന്നുള്ള തീരുമാനം എടുക്കുന്നത്. അത് രാജേന്ദ്ര യാദവ് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂഡൽഹിയിൽ ഒരു 35-കാരൻ മരിച്ചതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ കൊബാൾട്ട് 60 അടങ്ങിയിട്ടുള്ള ഒരു ഉപകരണം
ഒരു ശാസ്ത്രീയ ഉപകരണം, അത് സ്ക്രാപ്പ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു, തൂക്കി വിറ്റു, ആക്രിക്ക് വേണ്ടി വിറ്റു. അപ്പൊ ഈ ആക്രി ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരാള് ഇത് പൊളിക്കുന്നതിനിടയിൽ റേഡിയേഷൻ വന്ന് മരിച്ചു. ഇത് ലോകത്തിന് മുമ്പിൽ ഇന്ത്യക്ക് വലിയ മാനക്കേടുണ്ടാക്കി. കാരണം മറ്റ് പ്രശസ്തമായ പല ലാബുകളിലും വളരെ കൃത്യമായ പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രം ആണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഒരു മാനക്കേട് വന്നതോടുകൂടി യു ജി സി ഉടൻ തന്നെ ആ ഒരു റെഗുലേഷൻ പാസ്സാക്കി. ഇപ്പോഴും നിയമങ്ങളുണ്ട് നമുക്ക് സർവകലാശാലകൾക്കും കോളേജുകൾക്കും ആയിട്ട്. പക്ഷെ സ്കൂളുകളുടെ കാര്യത്തിൽ അതിപ്പോഴും ലാബുകളില്ല എന്നുള്ളത് കൊണ്ട് ആ രീതിയിലുള്ള റെഗുലേഷൻസിലേക്കൊന്നും നമ്മൾ കാര്യമായിട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ലാബ് സേഫ്റ്റി പറ്റി ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ എന്തുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം എടുക്കാൻ ഉള്ള കാരണം എന്നുള്ളതിനെ പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾ ഈ കാര്യത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഇതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ള കാര്യം പറയണമെന്ന് പറഞ്ഞു. ഇനി അതിന്റെ കൂടെ തന്നെ ഒരു വാക്കും കൂടെ നിങ്ങൾ ഇന്ന് പരിചയപ്പെട്ടു. നിങ്ങൾക്ക് പരിചയമുള്ള വാക്കാണ്, പഠിച്ചതും ആയിരിക്കും. അതിലൊന്ന് ഗുഡ് ലാബറട്ടറി പ്രാക്ടീസ് എന്നുള്ളതാണ്. ഈ ഗുഡ് ലാബറട്ടറി പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ജി എൽ പി എന്ന് നമ്മൾ ചുരുക്കി പറയും. ഇതിനൊരു ചരിത്രം നോക്കുകയാണെങ്കിൽ 72 മുതൽ ഇത് ഡെൻമാർക്ക് ന്യൂസിലാൻഡ് ഒക്കെ തന്നെ വളരെ ഇൻഫോമലായിട്ട് അനൌദ്യോഗികമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് 78 അമേരിക്കയിൽ FDA ആണ് ഈ ഒരു ഗുഡ് ലാബറട്ടറി പ്രാക്ടീസിനെ പറ്റിയുള്ള ഒരു റെഗുലേഷൻ എന്ന രീതിയിലേക്ക് അത് കൊണ്ടുവരുന്നത്. ഇന്നത് ലോകത്തിലെ എല്ലാ ലാബുകളുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാക്കിയിട്ട് മാറിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് രാസവസ്തുക്കളൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കകത്ത് നമ്മൾ പരീക്ഷണങ്ങൾ വളരെ അപകടരഹിതമാക്കുക, അതുപോലെ തന്നെ പരീക്ഷണങ്ങൾ നമുക്ക് റിപ്രൊഡ്യൂസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ, നമുക്ക് ആവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായിട്ട് ക്വാളിറ്റിയോട് കൂടി തന്നെ നമുക്ക് നടത്താൻ സാധിക്കുക, ഇതുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ കീഴിൽ വരുന്നതാണ് ഗുഡ് ലാബറട്ടറി പ്രാക്ടീസിൽ. അതായത് നമ്മൾ ലാബ് ഉപയോഗിക്കുന്നത് ഒരു പരീക്ഷണത്തിനാണ്. ആ പരീക്ഷണത്തിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്ക് കിട്ടുന്ന റിസൾട്ട് വളരെ, ഞാൻ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ ലാബ് സേഫ്റ്റിയിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ സേഫ്റ്റി മാത്രമല്ല, പലപ്പോഴും കിട്ടുന്ന റിസൾട്ട് വളരെ മറ്റു രീതിയിലുള്ള മാലിന്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എററുകളിൽ നിന്നോ അല്ലെങ്കിൽ കണ്ടാമിനേഷനിൽ നിന്നോ മറ്റ് വസ്തുക്കൾ അതിൽ കലരുന്നതിൽ നിന്നൊക്കെ തന്നെ തടസ്സപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ സഹായിക്കുന്നുണ്ട്. ആ ഒരു അർത്ഥത്തിനകത്ത് ഈ ജി എൽ പി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ജി എൽ പിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരൊറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരു വാചകത്തിൽ നമ്മൾ പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എല്ലാവരും തെറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു ലാബിനകത്ത് തെറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ നമുക്കത് ലിമിറ്റ് ചെയ്യാം, നമുക്കത് പരമാവധി നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളതാണ് അതിന്റെ ജി എൽ പിയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആശയം. മാത്രമല്ല നിങ്ങള് ഇതുമായി ബന്ധപ്പെട്ട് ജി എൽ പിയിൽ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഉള്ളൊരു റൂളായിട്ട് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വാട്ട് യു ഡു വാട്ട് യു സേ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ സേ വാട്ട് യു ഡു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് ചെയ്യുന്നത് എഴുതി കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിന് സാധാരണ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP എന്നൊക്കെ വിളിക്കും. ഒരു പരീക്ഷണം നടത്തുകയാണെങ്കിൽ അത് കൃത്യമായി നമ്മൾ എഴുതിയിട്ട് വേണം, നമ്മൾ അതിനൊരു SOP ഉണ്ടാക്കിയതിന് ശേഷം വേണം. ആ SOP ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു പരീക്ഷണം നടത്തുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ആ SOPയുടെ ഭാഗമായിട്ട് വരും. അതിന് അപകടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്നാണ് ഡു വാട്ട് യു സേ എന്നുള്ളതാണ്. നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ തന്നെ ചെയ്യുക. അതായത് കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ ഒരു പരീക്ഷണത്തിൽ ഏർപ്പെടരുത്. ക്ലാസ് റൂമിലാണെങ്കിൽ പോലും അത്തരം പരീക്ഷണങ്ങൾ ഏർപ്പെടരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടാണ്. ഇനി മൂന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത് ഈ ചെയ്ത കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റണം. അതിന് അർത്ഥത്രേ ഉള്ളൂ, നിങ്ങൾ കൃത്യമായിട്ട് റെക്കോർഡ് കീപ്പിംഗ് എന്നുള്ളൊരു കാര്യം ചെയ്യണം എന്നുള്ളതാണ്. ആക്ച്വലി പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലൊക്കെ നമ്മൾ റെക്കോർഡ് എഴുതിപ്പിക്കുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. അതായത് പരീക്ഷണ നിരീക്ഷകൾ നടത്തുന്ന സമയത്ത് തന്നെ അതിനൊരു SOP എന്ന രീതിയിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടാവും. അത് കുട്ടികൾ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. മാത്രമല്ല അതിനുശേഷം അവരതനുസരിച്ച് ചെയ്തിരിക്കണം. പിന്നെ അത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ റെക്കോർഡ് എന്ന് പറയുന്നത്. ഈ റെക്കോർഡ് പലപ്പോഴും ഇന്ന് നമുക്കറിയാം ഒരു ചടങ്ങായിട്ടാണ് പലപ്പോഴും പറഞ്ഞത്. ചെറിയ ക്ലാസ്സിൽ പരീക്ഷണം നടത്തുകയാണെങ്കിൽ പോലും നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് പല രീതിയിലുള്ള പ്രോജക്റ്റുകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ടല്ലോ. ഇപ്പോഴും നിലവിലുള്ള ഈ പ്രോജക്ട് ബേസ്ഡ് ലേണിംഗിലേക്കാണ് ഇപ്പം നമ്മളുടെ വിദ്യാഭ്യാസ രീതി പോകുന്നത്, പ്രത്യേക സയൻസിന്റെ കാര്യത്തിൽ. അപ്പൊ അവിടെയൊക്കെ തന്നെ നമ്മൾ പ്രോജക്റ്റ് ഒക്കെ ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ കൃത്യമായ റെക്കോർഡ് കീപ്പിംഗ് എന്നുള്ളൊരു കാര്യം അവിടെ നടക്കണം എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവസാനിപ്പിക്കുക, അവർ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. അതിന് പല കാരണങ്ങളുണ്ട്.
അല്ല, ഒന്ന് ഈ പറഞ്ഞതുപോലെ ഇത് ജി എൽ പിയുടെ ഒരു ഭാഗമാണ്, നിങ്ങൾ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു വഴികളിലൂടെയാണെന്നുള്ളത് പിന്നീട് മനസ്സിലാക്കാനും അത് സഹായിക്കും. രണ്ട്, ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഈ സേഫ്റ്റിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വന്നാല് ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയായിരുന്നു ചെയ്തത് എന്നുള്ള കാര്യം അവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ട് അത് എവിടെ നിന്നാണ് അപകടം ഉണ്ടായത് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ റെക്കോർഡ് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിപ്പോ യാന്ത്രികമായിട്ട് എഴുതി പോകുന്ന റെക്കോർഡ് അല്ല എന്നുള്ള ഒരു രീതിയിൽ അതിനെ കാണരുത്. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ റഫ് റെക്കോർഡ് എന്നൊക്കെ പറയുന്ന റെക്കോർഡ് ഉണ്ടല്ലോ, അതാണ് ശരിക്കും നമ്മളുടെ ഒരു ലാബറട്ടറി നോട്ട്ബുക്ക് എന്ന് പറയുന്ന സംഭവം. ഈ ലാബറട്ടറി നോട്ട്ബുക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാര്യം വളരെ പ്രശസ്തമായിട്ടുള്ള, ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിന്റെ കൂടെ തന്നെ പാരലായിട്ട് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടി കുട്ടികളോട് പറയാറുണ്ട്. വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ലാബറട്ടറി നോട്ട്ബുക്കുകൾ, അതിപ്പോ എഡിസന്റെ ആയിരുന്നാലും അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ വളരെ മുൻകാലങ്ങളിലുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ഡാവിഞ്ചി ഒക്കെ പോലുള്ള ആളുകളുടെയൊക്കെ തന്നെ നോട്ട്ബുക്കുകൾ, ആ നോട്ട്ബുക്കുകളൊക്കെ തന്നെ നമുക്ക് നോക്കി അറിയാം അവർ ഓരോ സ്റ്റെപ്പിൽ ചിന്തിച്ചിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവരുടെ ആ റെക്കോർഡ് ബുക്കിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടാവും. അവർ പോയ ഓരോരോ സ്റ്റെപ്പുകളും ഓരോരോ ചിന്തയിൽ വന്നിട്ടുള്ള ഓരോരോ ആശയങ്ങളും അതിനകത്ത് റെക്കോർഡ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പൊ ഇതിലൂടെ പോകുമ്പോൾ അത് വളരെ ജെന്യൂൻ, ഒരാളുടെ പ്രവർത്തി ചെയ്തിരിക്കുന്ന വർക്ക് വളരെ ജെന്യൂൻ ആണെന്നും കൂടി നമുക്ക് അറിയാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാല് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പരീക്ഷണം നടത്തിയിട്ട് വിജയിച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന റിസൾട്ട് അല്ലെ നിങ്ങളുടെ ഒരു കണ്ടെത്തൽ, ആ കണ്ടെത്തലിന് അതേസമയം മറ്റൊരാള് അതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊരാൾ അത് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ, ആ കണ്ടെത്തൽ ഇപ്പൊ പാറ്റന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വേറൊരാൾ ആ പാറ്റന്റിന് അവകാശം ഉന്നയിച്ചാൽ നിങ്ങൾക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ലീഗലി നിങ്ങൾക്ക് നിയമപരമായിട്ട് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റെക്കോർഡാണ്. ഈ റെക്കോർഡിനകത്ത് നിങ്ങളുടെ ചിന്താ ഗതികളും നിങ്ങൾ പോയ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സമയക്രമത്തിൽ തന്നെ ഉണ്ടാവും. അതായത് നിങ്ങൾ ഓരോ ഡേറ്റ് ഇട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ ലാബിലൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാല് ലാബിനകത്ത് ആരാണോ ഇൻചാർജ് അവരതിനകത്ത് സൈൻ ചെയ്യണം എന്നാണ് ഓരോ ദിവസവും ചെയ്ത വർക്ക്. ഇതൊക്കെ ഞാൻ പറയുന്നത് ചെറിയ ക്ലാസ്സിലുള്ള കാര്യം മുതൽ ചെറിയ മുതൽ നമുക്കിത് പരിശീലിപ്പിച്ചു തുടങ്ങാം. കാരണം വലിയ ഇതിലെത്തുന്ന സമയത്ത് ഈ ഒരു സാധനം പിന്നെ പരിശീലിപ്പിക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ പരീക്ഷണങ്ങൾ ചെയ്തു തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത്തരം വളരെ കൃത്യമായ ഒരു രീതിശാസ്ത്രം അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. അത് പഠിക്കുന്നതിലൂടെയാണ് സ്വാഭാവികമായിട്ടും വലുതാവുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള ജി എൽ പിയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ജി എൽ പിയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. നമ്മളുടെ സമയം എന്നുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ട് ലാബുകളിൽ സാധാരണയായിട്ട് നമ്മൾ കുട്ടികളോട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. നിങ്ങളുടെ ലാബിനകത്തേക്ക് കടക്കുന്നത്, അപ്പൊ ലാബിന്റെ നിർമ്മാണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ അതിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല. കാരണം ലാബ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്റെ മനസ്സിനകത്തുള്ള ഏറ്റവും വലിയ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ ഉള്ളൊരു ഒരു കൾച്ചർ, ലാബുകൾ സ്കൂളുകളിൽ ലാബുകളോടുകൂടി ഉണ്ടായിരിക്കാൻ ഒരു കൾച്ചർ ഇപ്പോഴും നമുക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിൽ പറയുന്ന പല കാര്യങ്ങളും പല ആളുകളും ചിന്തിക്കുക, ഒരു ലാബ് പോലും ഇല്ലാത്ത സ്ഥലത്തെ പറ്റി ആണല്ലോ ആ സമയത്താണല്ലോ ഞാൻ ഇതിന്റെ അടുത്ത സ്റ്റെപ്പിലുള്ള ലാബ് സേഫ്റ്റിയെ പറ്റി പറയുന്നത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും. പക്ഷെ എങ്കിലും ഞാൻ പറയാണ്, ലാബ് സേഫ്റ്റിക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ലാബിന്റെ നിർമ്മാണം മുതലേ തുടങ്ങും. ലാബുകള് വളരെ കൃത്യമായി ശാസ്ത്രീയമായിട്ടായിരിക്കണം ഉണ്ടാക്കപ്പെടേണ്ടത് എന്നുള്ളതാണ്. അതായത് അത്യാവശ്യം വളരെയധികം എയറേഷൻ കിട്ടാവുന്ന രീതിയിൽ സ്പേസ് കൂടുതലുള്ള സ്ഥലങ്ങളായിരിക്കണം ലാബുകൾ. കുടിസായ മുറികളിൽ ലാബുകൾ, ഒരു തരത്തിലുള്ള ലാബുകൾ നമ്മൾ കുടിസായ മുറിയിൽ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. നിലവിൽ ഇപ്പൊ എല്ലാ സ്ഥലങ്ങളും പലപ്പോഴും സംഭവിക്കാറുള്ളത് ഏതെങ്കിലും ഒരു മുറി വളച്ചു കെട്ടിയിട്ട് നമ്മുടെ ഒരു ലാബായിട്ട് അത് മാറ്റും. അതിന്റെ വെന്റിലേഷനെ പറ്റി പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അതിന്റെ മുറിയുടെ അപകട സാധ്യതയെ പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ലാബിൽ കുട്ടികളോട് ആദ്യം ചോദിക്കുക, ഈ ഒരു ലാബ് സേഫ്റ്റിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരു ലാബിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുക എന്നുള്ളതാണ്. ഒരു ലാബ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ലാബിലേക്ക് എങ്ങനെ പ്രവേശിക്കും? ലാബിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് പലപ്പോഴും നമ്മൾ മൂക്കുകൊണ്ടാണ് പ്രവേശിക്കേണ്ടത് എന്നാണ് പറയാം. അതായത് നിങ്ങൾ ലാബ് തുറന്നു കഴിഞ്ഞാൽ ആദ്യം സ്മെൽ ചെയ്യുക എന്നുള്ളതാണ്. മണം ഒരു വളരെ പ്രധാനപ്പെട്ട, പലപ്പോഴും അതിനകത്ത് ഗ്യാസ് ലീക്ക് ചെയ്തിട്ടുണ്ടാവാം, പല രീതിയിലുള്ള അപകടകരമായിട്ടുള്ള വിഷവാതകങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ അവിടെ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ചെയ്യുന്ന, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് നേരിട്ട് നമ്മളൊരു ഡ്രെയിൻ ചെയ്യാത്തത്. ഞാൻ പിന്നീട് പറയാം, നമ്മളുടെ വേസ്റ്റ് ഒക്കെ തന്നെ നമ്മൾ നേരെ നമ്മളുടെ സിങ്കിനകത്തേക്ക് ഒഴിക്കുന്ന രീതി ഉണ്ടല്ലോ,
അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പൊ എങ്കിലും ഇപ്പോൾ നമ്മളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ഒഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ വിഷവാതകങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും നമുക്ക് അവിടെയുള്ള സ്മെല്ലിൽ നിന്ന് ഒരു പരിധിവരെ വളരെ ദുർഗന്ധമോ അല്ലെങ്കിൽ മഴമടിപ്പിക്കുന്നതോ ഛർദി ഓക്കാനം ഉണ്ടാക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള സ്മെല്ലോ അല്ലെങ്കിൽ എൽ പി ജി പോലുള്ള ഗ്യാസുകളുടെ ലീക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മൂക്ക് ഉപയോഗിച്ച് അറിയാൻ സാധിക്കും. കാരണം ലൈറ്റ് ആദ്യമേ കയറി ഇടാൻ പാടില്ല, നമുക്കറിയാമല്ലോ ലൈറ്റ് ഇടുന്ന സമയത്ത് എൽ പി ജി ഒക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സ്പാർക്ക് വന്നിട്ട് തീപിടുത്തുണ്ടാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം അങ്ങനെയുള്ള ഗന്ധമൊന്നും ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് ആ മുറിക്കകത്ത് നമുക്ക് ലൈറ്റ് ഇടാം. അപ്പൊ ലൈറ്റ് ഇടുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഉള്ളിൽ കടക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ലൈറ്റ് ഇടാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അത് രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത് തന്നെ കുറെ ഉള്ളിൽ കടന്നതിന് ശേഷം ഇടുകയെന്നല്ല, കാരണം വഴിയിലൊക്കെ എന്തെങ്കിലും രീതിയിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തട്ടിമറിഞ്ഞ് വീഴാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതിന്റെ രൂപകൽപ്പന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് പിന്നീട് നമുക്ക് ലൈറ്റ് ഇട്ട് നോക്കിയിട്ട് മൊത്തം കാര്യങ്ങൾ നോക്കാം, അപകടകരമായ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം നോക്കാം. അതിന് കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ലാബിനകത്ത് എക്സോസ്റ്റ് ഫാൻ ഓൺ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം തന്നെ. അപ്പോ ഒരു ചോദ്യം ഉണ്ടാവും, എക്സോസ്റ്റ് ഫാൻ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം. അത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ലാബുകളിൽ ഏറ്റവും സുപ്രധാനമായിട്ട് വേണ്ടത്. പ്രത്യേകിച്ച് ഏതെങ്കിലും കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നത് എല്ലാ ലാബുകളിലും വേണം, എയറേഷൻ എല്ലാ ലാബുകളിലും വളരെ പ്രധാനപ്പെട്ടതാണ്, അത് കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ഏത് ലാബായിരുന്നാലും. അപ്പൊ എക്സോസ്റ്റ് ഫാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മുറിക്കകത്തുള്ള എയറിനെ പൂർണ്ണമായും എടുത്ത് കളയാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കും. ഉദാഹരണമായിട്ട് ഒരു കെമിസ്ട്രി ലാബിനകത്ത് കയറിയാൽ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഒരു സ്മെല്ലും ഉണ്ടാവരുത് എന്നുള്ളതാണ് തിയറട്ടിക്കലി. തിയറട്ടിക്കലി ഒരു സ്മെല്ലും ഉണ്ടാകാൻ പാടില്ല, ആ രീതിയിലുള്ള എയറേഷൻ അതിനകത്ത് നടക്കണം. ആ രീതിയിലുള്ള ഒരു സംവിധാനം, എയറേഷനുള്ള സംവിധാനം എക്സോസ്റ്റ് ഫാനുകളായിട്ടും വെന്റിലേഷനായിട്ടും അതിനകത്ത് വേണമെന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഇന്നത്തേക്ക് പല കെമിസ്ട്രി ലാബുകളൊക്കെ കയറി കഴിഞ്ഞാൽ, കെമിസ്ട്രി ആയാലും ബയോളജി ലാബിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ സ്മെല്ലിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. അതിനർത്ഥം അതിനകത്ത് എയറേഷൻ കൃത്യമല്ല, അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ആരോഗ്യം അനുദിനം നശിച്ചു പോകും എന്നുള്ളതാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് കുട്ടികളോട് പറയേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അത് ഒരിക്കലും തമാശ കളിക്കുന്ന സ്ഥലമല്ല എന്നുള്ള കാര്യം അതിന് ഗൗരവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ ലാബറട്ടറിക്കകത്ത് ഓടുകയോ അല്ലെങ്കിൽ വളരെ വേഗതയിൽ വളരെ ഫാസ്റ്റായിട്ട് വളരെ ക്യുക്ക് ആയിട്ടുള്ള ഒരു ആക്ഷനും ഒരു പ്രവൃത്തിയും അതിനകത്ത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പറയണം. അതുപോലെ തന്നെ ലാബിനകത്ത് കയറുന്ന സമയത്ത് കോട്ട്, ലാബ് കോട്ട് ഉണ്ടാവുക എന്നുള്ള കാര്യം, അതും ഇപ്പോഴൊക്കെ ഉള്ള പല കോട്ടുകളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ വരുന്നതാണ്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടതാണ്, പക്ഷെ ഞാൻ ഇപ്പോ സ്കൂൾ ലാബുകൾ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. കാരണം രാസപ്രവർത്തനത്തിന് അനുസരിച്ചിട്ട് പല രീതിയിലുള്ള മെറ്റീരിയലാണ് നമ്മൾ ഈ കോട്ടുകൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ആ കോട്ടുകളാണെങ്കിൽ തന്നെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ നഴ്സുമാരൊക്കെ ഉപയോഗിക്കുന്ന കോട്ടുകൾ വളരെ ചെറിയ കോട്ടുകളാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മൾ കുട്ടികൾ വാങ്ങിക്കുന്നത്. അപ്പൊ അത് ഒഴിവാക്കണം. ഏകദേശം മുട്ടോളം വരുന്ന രീതിയിലുള്ള നീളമുള്ള ഇറക്കമുള്ള കോട്ടായിരിക്കണം വേണ്ടത്. അതേപോലെ തന്നെ ഈ മുടിയൊക്കെ തന്നെ, പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ മുടി ഒരിക്കലും അഴിച്ചിടാൻ പാടില്ല ലാബിനകത്ത്, അത് കൃത്യമായിട്ട് കെട്ടിവെച്ചിരിക്കണം. ഇപ്പൊ ബയോളജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇതൊക്കെ ആണെങ്കിൽ ചില ഇതൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ക്യാപ്പ് ഒക്കെ വെക്കുക എന്നുള്ളതൊക്കെയാണ്. പക്ഷെ നമ്മളെ സ്കൂളുകളൊക്കെ തന്നെ അത്തരം ഒരു വലിയ ഗവേഷണങ്ങളിലേക്ക് പോലുള്ള രീതിയിലുള്ള രാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള പരീക്ഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അതൊന്നും നമുക്ക് ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. പിന്നീട് അതുപോലെ തന്നെ എന്താണ്, ഒരു തരത്തിലുള്ള ജ്വല്ലറികൾ ഉപയോഗിക്കരുത്. കാര്യം നിങ്ങൾ ലാബിനകത്ത് ഉപയോഗിക്കുന്ന ഏത് വസ്തു ആയിരുന്നാലും, പ്രത്യേകിച്ച് കെമിക്കൽ അല്ലെങ്കിൽ ബയോളജി ആയിട്ട് ബന്ധപ്പെട്ട ലാബുകളിലാണെങ്കിൽ, ഇത് നിങ്ങളുടെ ഇപ്പം മോതിരായിരുന്നാലോ അല്ലെങ്കിൽ വളകളായിരുന്നാലോ ഇതിനകത്തൊക്കെ തന്നെ പറ്റിപ്പിടിച്ചിട്ട് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ വീടുകളിലേക്കോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തുന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. അതേപോലെ ബെഞ്ചുകൾ, ശരിക്കും ലാബറട്ടറിയിൽ ഇരിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാവാൻ പാടില്ല. ലാബറട്ടറികളിൽ ഇരിക്കരുത്, ഇരിക്കരുത് പറഞ്ഞാൽ ഞാൻ ഫിസിക്സ് ലാബിലൊക്കെ ആണെങ്കിൽ നമുക്ക് പരീക്ഷണങ്ങൾക്ക് വലിയ കുഴപ്പമില്ല. ഞാൻ കെമിസ്ട്രി ബയോളജി ലാബുകളുടെ കാര്യമാണ് പറയുന്നത്. ബയോളജിയിൽ തന്നെ ചില സ്ഥലങ്ങൾ നമുക്ക് ഇരിക്കേണ്ടി വരും, ചില ഈ മൈക്രോസ്കോപ്പ് ഒക്കെ പോലുള്ള അത്തരം സ്ഥലങ്ങളൊക്കെ ആവാതേ ഉള്ളൂ. അല്ലാതുള്ള സ്ഥലങ്ങൾ, കാരണം വീഴുന്ന സാധനങ്ങൾ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിട്ട് സ്വാഭാവികമായിട്ട് നിങ്ങളെ മാത്രമല്ല വീട്ടിലുള്ളവരെയും കൂടി അപകടത്തിൽപ്പെടുത്തും. അതുപോലെ ബെഞ്ചിന്റെ മുകളിൽ ഈ ഗവേഷണം അല്ലെങ്കിൽ നമ്മൾ രാസപ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ പരീക്ഷണം നടത്തുന്നതിന് ആ ബെഞ്ചിന്റെ മുകളിൽ ഒരിക്കലും ഇരിക്കാൻ പാടില്ല.
അതുപോലെ തന്നെ വളരെ ജാഗരൂകരായിരിക്കുക എന്നുള്ളതാണ് ലാബിനകത്ത്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ പോലുള്ള സാധനങ്ങളും മൊബൈലൊന്നും കണ്ടുകൊണ്ട് ഒരിക്കലും ലാബിൽ വർക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ ഒറ്റയ്ക്ക് ഒരു ലാബിനകത്ത് നിൽക്കാനേ പാടില്ല. ലാബിൽ എപ്പോഴും ആരെങ്കിലും കൂടെ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പൊ തലേ ദിവസം നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നിട്ട് ലാബിനകത്ത് ഒരു പരീക്ഷണം നടത്തി ഫിറ്റ്നസും കാണിക്കാവുന്ന രീതിയിലാവുമ്പോൾ പോലും നിങ്ങൾ ആരെങ്കിലും ഒരാളെ കൂടെ നിർത്തുന്നതാണ്. കാരണം ഒരു അപകടം ഉണ്ടാവുക, ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് നോട്ടീസ് ചെയ്യപ്പെടാതെ പോകും. അത് പിന്നീട് വളരെ വലിയ ഒരു ദാരുണമായ ചില സംഭവങ്ങളിലേക്കൊക്കെ ആയിരിക്കും പിന്നീട് ചിലപ്പോൾ കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് ലാബിനകത്ത് ഒരിക്കലും വർക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അധ്യാപകരോ അല്ലെങ്കിൽ അത് നിർദ്ദേശിക്കുന്ന ആളോ പറയാത്ത എസ് ഒ പി പ്രകാരമല്ലാത്ത രാസപ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള പരീക്ഷണങ്ങളോ ഫിസിക്സിലൊക്കെ തന്നെയുള്ള പരീക്ഷണങ്ങൾ ഉൾപ്പെടെ അത്തരം പരീക്ഷണങ്ങളിലേക്കൊന്നും തന്നെ കുട്ടികൾ പോവാതിരിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഈ രാസവസ്തുക്കൾ തട്ടിമറിഞ്ഞു പോകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ തന്നെ ടീച്ചേഴ്സിനെ അറിയിക്കണം എന്നുള്ള കാര്യങ്ങൾ കുട്ടികളോട് പറയണം. അതുപോലെ പരീക്ഷണങ്ങൾ നടത്തുന്നതിനിടയിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറുക. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ ഡിസ്റ്റിലേഷൻ യൂണിറ്റ് നിങ്ങൾക്കെല്ലാം അറിയാം. പരീക്ഷണം നടത്തുന്നത് നിങ്ങൾ പഠിച്ച സമയത്ത് അങ്ങനെ തന്നെ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഒരു ഡിസ്റ്റിലേഷൻ യൂണിറ്റോ അതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഉപകരണം നിങ്ങൾ അവിടെ ഇട്ടിട്ട് അല്പം ഒന്ന് മാറിയാൽ പോലും വലിയ അപകടമാണ്. ഏറ്റവും ചെറിയൊരു ഉദാഹരണം ഞാൻ ഡിസ്റ്റിലേഷൻ യൂണിറ്റ് പറഞ്ഞത്, ഡിസ്റ്റിലേഷൻ യൂണിറ്റിനകത്ത് പെട്ടെന്ന് വെള്ളം നിന്നുപോയി കഴിഞ്ഞാൽ പിന്നീട് അത് അതിനകത്തുള്ള കോയിൽ കരിഞ്ഞു പോകും. ചിലപ്പോൾ അത് പിന്നീട് ചിലപ്പോൾ അത് പൊട്ടിത്തെറിച്ച് പോയത് എന്ന് വരും. ഇതുപോലുള്ള പല പല രീതിയിലുള്ള കുഴപ്പങ്ങളും നമ്മളുടെ സാന്നിധ്യം ഇല്ലാത്ത സമയത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. വലിയ തീപിടുത്തത്തിലേക്കും വലിയ പൊട്ടിത്തെറികളിലേക്കും ഒക്കെ ഇത്തരം കാര്യങ്ങൾ നയിക്കും എന്നുള്ളതാണ്. അതുപോലെ ലാബിനകത്ത് എന്തെങ്കിലും വസ്തുക്കൾ വീഴുകയാണെങ്കിൽ അത് വീണ് പോവുക എന്നല്ലാതെ അത് ഓടിച്ചെന്ന് എടുക്കാനുള്ള ശ്രമം നടത്തരുതെന്നുള്ള കാര്യങ്ങൾ കുട്ടികളോട് പറയണം. അതുപോലെ ലാബിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഗ്ലാസ് വെയർ പോയി വെക്കുകയാണെങ്കിൽ അത് എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നേരിട്ട് കൈകൊണ്ട് പോയി പിടിക്കരുത്. കാരണം ആരെങ്കിലും ചൂടാക്കി വെച്ചതാണോ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും കൈയുടെ പുറം വശം ഉപയോഗിച്ചുകൊണ്ട് തട്ടി നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ഗ്ലാസ് വെയർ നമ്മൾ കൈകൊണ്ട് എടുക്കാൻ പാടുള്ളൂ. പിന്നെ വളരെ പ്രധാനമായിട്ട് കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പൈപ്പറ്റ്സ് ഉണ്ടല്ലോ. അപ്പൊ ഈ പൈപ്പറ്റുകൾ നമ്മൾ ഇപ്പോഴും എം എസ് സിക്ക് ഒക്കെ വരുന്ന കുട്ടികൾ ഇപ്പോഴും അവര് മൗത്ത് പൈപ്പറ്റിംഗ് ആണ് ചെയ്യുന്നത്. അതായത് വായു ഉപയോഗിച്ചുകൊണ്ട് വലിച്ചെടുക്കുകയാണ്. ഇത് എവിടെയെങ്കിലും പുറത്തുള്ള ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ലാബിലോ അല്ലെങ്കിൽ ഒരു സർവകലാശാലയിലോ ഒക്കെ പോയിട്ട് ഇതേപോലൊരു കാര്യം അവർ കണ്ടു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ അവരെ പറഞ്ഞു വിടും. കാര്യം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, വളരെ അപകടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നമ്മൾ ബൾബുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ എങ്ങനെയാണ് പൈപ്പറ്റിംഗ് നടത്തുക എന്നുള്ള കാര്യം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. ഒരിക്കലും വായ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഇതിൽ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ പറയുന്നില്ല. നമുക്ക് കുറെ സമയം ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി എടുക്കും. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കെമിക്കൽസ് കണ്ണിന്റെ മുകൾ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഹൈറ്റിൽ ആ ഹൈറ്റിന് മുകളില് ഒരിക്കലും കെമിക്കൽസ് സൂക്ഷിച്ചു വെക്കാൻ പാടില്ല. നമ്മൾ പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾക്കും രീതിക്കും നമുക്കിപ്പോൾ ഒരു കുഴപ്പമുണ്ട്. പലപ്പോഴും നമ്മൾ ആൽഫബറ്റ് ഓർഡറിലാണ് ഈ കെമിക്കൽസ് ഒക്കെ നമ്മൾ പലപ്പോഴും സൂക്ഷിക്കുക. പക്ഷേ ആൽഫബറ്റ് ഓർഡർ എന്നതല്ല നമ്മൾ പരിഗണിക്കേണ്ടത്. ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത് അതിന്റെ കോമ്പാറ്റബിലിറ്റി ആണ്. കോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ പരസ്പരം പ്രവർത്തിക്കുന്ന സമയത്ത് വലിയ സ്ഫോടനങ്ങളും വലിയ രാസ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന വസ്തുക്കളാണെങ്കിൽ, ഉദാഹരണമായിട്ട് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ഒരു റെഡ്യൂസിങ് ഏജന്റ്, അപ്പൊ ഈ രീതിയിൽ ഉള്ള വ്യത്യസ്തമായിട്ട് പരസ്പരം പ്രവർത്തിക്കുന്ന രീതി പ്രതിപ്രവർത്തിക്കുന്ന രീതിയിലുള്ള വസ്തുക്കളുണ്ട്. ഈ വസ്തുക്കളൊക്കെ തന്നെ നമ്മൾ ആ രീതിയിലെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ശരിക്കും ഒരു ലാബിനകത്ത് വസ്തുക്കൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടത്. അതിൽ കൃത്യമായ ചിട്ടവട്ടങ്ങളുണ്ട്. ആഗോള തലത്തിൽ തന്നെ അതിനുള്ള കൃത്യമായിട്ടുള്ള പ്രൊസീജിയറുകളുണ്ട്. നമ്മളിപ്പോഴും ലാബുകളിലേക്ക് ആ രീതിയൊന്നും വന്നിട്ടില്ല. ഒരു ഗ്രൂപ്പിനകത്ത് വേണമെങ്കിൽ നമുക്ക് ആൽഫബറ്റ് ഓർഡർ വെക്കാമെന്നല്ലാതെ, വെക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അതിന്റെ രാസ സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തി വേണം, അതിന്റെ കോമ്പാറ്റബിലിറ്റിയെ പരസ്പരമുള്ള ചേർച്ചയെ അടിസ്ഥാനപ്പെടുത്തി വേണം എപ്പോഴും ലാബുകളിൽ രാസവസ്തുക്കൾ നമ്മൾ സൂക്ഷിക്കേണ്ടത്. പിന്നെ ലാബുകളിൽ പിന്നീട് കാണിക്കുന്നൊരു വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ, പിന്നൊരു കാര്യമുണ്ട്, ലാബുകളിൽ എപ്പോഴും മിനിമം എന്തായാലും രണ്ട് മാതിലുകൾ വേണമെന്നുള്ളതാണ്. കാരണം പുറത്തേക്ക് രക്ഷപ്പെടണമെങ്കിൽ ഉള്ള വഴി എന്ന രീതിയിൽ എപ്പോഴും നമുക്ക് ഒരു വഴിയിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ മറ്റു വഴിയിലൂടെ രക്ഷപ്പെടാനൊരു വഴി എപ്പോഴും വേണം. ഇത് പലപ്പോഴും സ്കൂളുകളിലൊന്നും സാധ്യമാവില്ല. പക്ഷെ പറ്റുമെങ്കിൽ നിങ്ങൾ ലാബുകൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ ലാബുകൾ തയ്യാറാക്കുകയാണെങ്കിൽ അങ്ങനെ രണ്ട് വാതിലുകൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, രാസവസ്തുക്കൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഒരു ഫ്യൂം ഹുഡ് നിർബന്ധമായിട്ടും ലാബുകളിൽ വേണം.
നിങ്ങള് ഏതെങ്കിലും രീതിയിലുള്ള വേപ്പറുകള് ബാഷ്പ സ്വഭാവമുള്ള വസ്തുക്കൾ രാസവസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ടും ഈ ഫ്യൂം ഹുഡിനകത്ത് വെച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അത് ഒഴിച്ചെടുക്കുന്നതായിരുന്നു. ഇപ്പൊ ഉദാഹരണം ഹൈഡ്രോക്ലോറിക് ആസിഡ് വേപ്പറൈസ് ചെയ്യുന്നതാണ് നമുക്കറിയാം. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഫ്യൂം ഹുഡിനകത്ത് വെച്ചിട്ട് ഫ്യൂം ഹുഡ് ഓൺ ചെയ്തതിന് ശേഷം ആയിരിക്കണം അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫ്യൂം ഹുഡിനകത്ത് സാധനങ്ങൾ വെക്കുന്നതിനൊക്കെ അല്ലെങ്കിൽ ഈ രാസപ്രവർത്തനം നടത്തുന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള റെഗുലേഷൻസും റൂളുകളൊക്കെ തന്നെ ഉണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, എങ്കിലും അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്, അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫ്യൂം ഹുഡ് വാങ്ങിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏത് തരത്തിലുള്ള രാസപ്രവർത്തനമാണ് നടത്തുന്നതൊക്കെ നോക്കിയിട്ട് വേണം അത്ര ഫ്യൂം ഹുഡ്. അതിനൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ആഗോളതലത്തിൽ തന്നെ അതിനുള്ള ക്രൈറ്റീരിയാസ് ഒക്കെ തന്നെ ഉണ്ട്, അത് നോക്കേണ്ടതുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മള് ലാബുകളിലൊക്കെ തന്നെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് ബാക്കി വരുന്ന കാര്യങ്ങളും രാസപ്രവർത്തനം കഴിഞ്ഞുള്ള വസ്തുക്കളും നമ്മൾ കളയുന്നത് ഇപ്പോൾ നമ്മൾ നേരെ സിങ്കിലേക്ക് ഒഴിക്കുകയാണ്. അതിൽ വളരെ കൃത്യമായിട്ടുള്ള റെഗുലേഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഓരോ ലാബിനകത്തും നമുക്ക് ഒരു ഉപയോഗിക്കുന്ന രാസവസ്തുക്കളെ പറ്റി എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള MSDS ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. MSDS എന്നാല് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാ ഷീറ്റ്, അല്ലെങ്കിൽ സേഫ്റ്റി ഡാറ്റാ ഷീറ്റ് എന്നും പറയും. ഈ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാ ഷീറ്റ് എന്നാൽ ഈ പണ്ടൊക്കെ ആയിരുന്നെങ്കിലും വലിയ ബുക്കായിട്ട് നമുക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് ഇന്റർനെറ്റിൽ നോക്കിയാൽ ഏതെങ്കിലും ഒരു അസ്വസ്ഥ, ഇപ്പൊ ഉദാഹരണം ഹൈഡ്രോക്ലോറിക് ആസിഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ബന്ധപ്പെട്ട അപകടകരമായ കാര്യങ്ങളും അത് എന്തെല്ലാം സ്ഥലങ്ങളിൽ നമുക്ക് അപകടം ഉണ്ടാക്കുന്നുള്ള കാര്യം, അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രൊട്ടക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, അതായത് സുരക്ഷാ ഉപകരണങ്ങൾ, വ്യക്തികൾക്ക് വേണ്ടിയുള്ള വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ, അതായത് ഗോഗിൾസ് അല്ലെ കണ്ണിലേക്ക് തെറിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ബാഷ്പം ഉണ്ടാകുന്ന സമയത്ത് ഫ്യൂംസ് ഉണ്ടാകുന്ന സമയത്ത് ഒന്നും പറ്റാതിരിക്കാൻ, അല്ലെങ്കിൽ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയുള്ള ഗ്ലൗ, അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ഷൂ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഏത് തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണം എന്നുള്ള കാര്യം ഈ പറയുന്ന MSDS-നകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതാണോ, ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏതെല്ലാം രാസപ്രവർത്തനങ്ങൾ നടത്തും, അതുപോലെ നമ്മൾ അബദ്ധവശാൽ ശരീരത്തിൽ എത്തിയാൽ ഏത് രീതിയിലാണ് അതിന്റെ ഒരു നിർവീര്യമാക്കേണ്ടത് ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പോയിസണിങ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, മെഡിക്കൽ കെയർ എങ്ങനെ കൊടുക്കണം, പ്രാഥമികമായിട്ടുള്ള ചികിത്സ എങ്ങനെയായിരിക്കണം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നു. അതുപോലെ തന്നെ സ്പില്ല് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിയിൽ ഒരു അസ്വസ്ഥത പുറത്ത് പോയി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന വളരെ വിശദമായി പറയുന്ന ഒരു ഷീറ്റാണ്, അല്ലെങ്കിൽ രേഖയാണ് നമ്മൾ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാ ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ കുട്ടികളൊന്ന് പരിചയപ്പെടുത്തേണ്ടതാണ്. ഉദാഹരണം ഹൈഡ്രോക്ലോറിക് ആസിഡ് വരുമ്പോൾ നമ്മുടെ രാസപ്രവർത്തനം നടത്തുമ്പോൾ ഇതിന് MSDS എടുത്തിട്ട് അതിനകത്ത് കുട്ടികൾ പറഞ്ഞു. ഇത് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഒരു വലിയൊരു കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നും നമ്മളുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വില്ലന്മാരായി നിൽക്കുന്നത് ഈ രീതിയിലുള്ള ഒരു പരിചയപ്പെടലും ഇല്ലാത്ത പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണമാണ്, ഞാനിപ്പോ ഒരു കെമിസ്ട്രിക്കാരനായതുകൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ കെമിസ്ട്രി സ്റ്റുഡൻസിനോട് എപ്പോഴും പറയാറുള്ളത്, കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ വ്യവസായശാലകളിലൊക്കെ ഇരിക്കുന്ന കെമിക്കൽ എഞ്ചിനീയേഴ്സും അതുപോലെ അവിടെയുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ശരിക്കും വില്ലന്മാർ എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഇവർക്ക് ഈ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ പ്രകൃതിയിലും അതുപോലെ മനുഷ്യർക്കും മറ്റും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റി ഒരു ധാരണ പലപ്പോഴും ഉണ്ടാവില്ല. ഈ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാ ഷീറ്റ് എന്നൊരു സാധനത്തെ പറ്റിയേ പഠിക്കുന്നില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഏത് രീതിയിൽ ഡിസ്പോസ് ചെയ്യണം, ഇത് അപകടകരമല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്, ഇതിന്റെ വേസ്റ്റ് എങ്ങനെ കളയണം, ഇത് ഏത് രീതിയിൽ നിർവീര്യമാക്കണം, ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് വേണം, ഇതൊക്കെ തന്നെ ചെറിയ ക്ലാസ്സിൽ ഇത് ഈ രാസവസ്തുവിനെ പരിചയപ്പെടുമ്പോഴേ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇതറിയാവുന്ന ഒരാൾ പിന്നീട് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഈ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്ന പ്രക്രിയയിലൊക്കെ തന്നെ ബോധവാന്മാരായിരിക്കും. അവർ പരിസ്ഥിതിയിലേക്ക് ഇത് വിടാനുള്ള സാധ്യത പരമാവധി കുറയ്ക്കും. വിട്ടാൽ തന്നെ അപകടമല്ലാത്ത രീതിയിലായിരിക്കും അവർ അത് പുറത്തേക്ക് കളയാൻ ശ്രമിക്കുക. ഇതില്ലാത്തതും ഒരു വലിയ പ്രശ്നമാണെന്നുള്ളതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു കാര്യം മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാ ഷീറ്റിനെ പറ്റി രാസവസ്തു അവർ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ, ചെറിയ ക്ലാസ്സിലാണെങ്കിൽ പോലും ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ, ഇതൊക്കെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ വിദേശങ്ങളിലൊക്കെ നല്ല സ്ഥാപനങ്ങളൊക്കെ തന്നെ ഈ രീതി ചെറിയ ക്ലാസ് മുതലേ തുടങ്ങുന്നുണ്ട്. അപ്പൊ ആ കാര്യം നമ്മൾ ആ സമയം മുതലേ അവരെ പരിചയപ്പെടുത്തുക. ഓരോ രാസവസ്തുവിന്റെ അപകടം എന്തായിരിക്കും, അത് പ്രകൃതിക്ക് ഉണ്ടാക്കുന്ന ആഘാതം എന്തായിരിക്കും, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ ഈ MSDS-നകത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പിന്നെ ഒരു ലാബിനകത്ത് വളരെ കൃത്യമായിട്ട് വേണ്ട ഒരു കാര്യം, അതിനകത്തൊരു ഐ വാഷ് സിസ്റ്റം വേണം. അതായത് ഏതെങ്കിലും രീതിയിൽ രാസവസ്തുക്കൾ കണ്ണിലായി കഴിഞ്ഞാൽ അത് കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാതെ കാലുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഐ വാഷ് സിസ്റ്റങ്ങളുണ്ട്, അത് വേണം. അതുപോലെ ഷവർ വേണം, കാരണം ശരീരത്തിൽ എവിടെയെങ്കിലും വന്നാൽ പൂർണ്ണമായിട്ടും
നമ്മുടെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഷവറുകൾ വേണം. ഇത് രണ്ടും വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളും തീപിടുത്തത്തിന് സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് അവിടെയൊക്കെ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേ ഫയർ എക്സ്റ്റിംഗ്വിഷർ തന്നെ പല പല ടൈപ്പുകളുണ്ട്, അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല, സമയം ഒരു പ്രശ്നമാണ്, ഞാനിപ്പോൾ തന്നെ കുറച്ച് എക്സീഡ് ചെയ്തിട്ടുണ്ട് സമയം. അപ്പോ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ നിർബന്ധമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണെങ്കിൽ തന്നെ വെറുതെ സൈഡിൽ ഒക്കെ അല്ലാതെ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനുള്ള പരിശീലനം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കാലാകാലങ്ങളിൽ ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ മാറ്റണം, അതിന്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും അതിനകത്ത്. അതുപോലെ തന്നെ ചില ഇതിനകത്ത് നമുക്ക് നോക്കി കണ്ടുപിടിക്കാനും പറ്റും അതിന്റെ പവർ, അതിന്റെ പ്രഷർ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അതിനകത്തുള്ള ഗേജുകൾ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ അത് മാറ്റുക എന്നുള്ളൊരു കാര്യമുണ്ട്, പരിശീലനം കിട്ടുക എന്നുള്ളൊരു കാര്യമുണ്ട്. പല സമയത്ത് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും, ഇത് ഉപയോഗിക്കേണ്ട സമയത്ത് വരുന്ന സമയത്ത് ആർക്കും ഇത് അറിയാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. ഞാൻ തന്നെ പല സമയത്തും ഇത്തരം അനുഭവങ്ങൾ എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾക്ക് ഇതിനെപ്പറ്റി ധാരണ ഇല്ലാത്തതുകൊണ്ട് സർവകലാശാലകൾ വലിയ തീപിടുത്തത്തിലേക്ക് പോയ സമയത്തും ആർക്കും ഇത് അറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായതിന് ഞാൻ നേരിട്ട് സാക്ഷിയായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ അവർക്ക് അതിനുള്ള പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ വേണ്ടി. ഇവിടെ മാത്രമല്ല, എവിടെ തീപിടുത്തം ഉണ്ടായാലും അവർക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഒരു കാര്യം, ലാബിനകത്ത് എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് കൃത്യമായിട്ട് ലേബൽ ചെയ്യണം. അവരിപ്പോ ഒരു രാസവസ്തു എടുക്കുന്നു, നേർപ്പിക്കുന്നു, എന്നിട്ട് ഒരു കുപ്പിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ കുപ്പിക്ക് മുകളിൽ കൃത്യമായിട്ട് അത് എന്താണെന്നുള്ള കാര്യം എഴുതി വെക്കണം. പറ്റുമെങ്കിൽ അതിന്റെ ഡേറ്റും കൂടെ എന്നാണ് അത് ചെയ്തിരിക്കുന്നതെന്നുള്ള കൂടെ എഴുതി വെച്ച് എഴുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ലേബൽ ഇല്ലാത്ത ഒരു സാധനവും ഒരു ലാബിനകത്തും ഉണ്ടാകാൻ പാടില്ല, അത് വളരെ കൃത്യമായിട്ടും ഉണ്ടാവണം. കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡമൊക്കെ ഉണ്ട്, നമ്മൾ അത് മുഴുവൻ പാലിച്ചില്ലെങ്കിൽ പോലും മിനിമം അത് എന്താണ് വസ്തു എന്നുള്ളതും, അത് ഡൈല്യൂട്ടഡ് ആണെങ്കിൽ, അത് ഏതെങ്കിലും രീതിയിൽ നേർപ്പിച്ചതാണെങ്കിൽ ആ കാര്യവും എന്നാണ് അത് ചെയ്തിരിക്കുന്നുള്ള കാര്യം കൂടി എഴുതി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ആരാണ് ചെയ്തതെന്ന് കൂടെ കാണിക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. അപ്പൊ അത് വളരെ കൃത്യമാണ്, വളരെ കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള ഒരു പശ ഉപയോഗിച്ചുകൊണ്ട് അത് ഒട്ടിക്കുക എന്നുള്ള കാര്യം, പെർമനന്റ് മാർക്കർ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യണം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നീട് ലാബിനകത്ത് വരുമ്പോൾ നമുക്ക് വിവിധ തരത്തിലുള്ള ലേബലുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ ലേബലുകൾ നമ്മൾ കുട്ടികളെ പരിചയപ്പെടുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഉദാഹരണമായിട്ട് ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്, പല ഫ്ലെയിമബിൾ, പോയിസൺ, എക്സ്പോസീവ് എന്നൊക്കെ ഉള്ളതിനൊക്കെ ലേബലുകൾ ഉണ്ടാവും. അത് കുട്ടികൾ, അതായത് ഏതൊരു കെമിക്കൽ കിട്ടിയാലും ആ ബോട്ടിലിന്റെ മുകളില് അല്ലെങ്കിൽ ആ വസ്തു കൊണ്ടുവന്നിരിക്കുന്ന പാക്കേജിന്റെ മുകളിലുള്ള കാര്യങ്ങൾ വായിക്കാൻ അവരെ പഠിപ്പിക്കും. ഒട്ടനവധി കാര്യങ്ങൾ അതിനകത്തുണ്ട് അവർ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഒരു പാക്കേജ് വായിക്കാൻ അവരെ, അതിന്റെ ലേബൽ വായിക്കാൻ അവരെ പഠിപ്പിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അധ്യാപകരും അതിനകത്തൊരു ട്രെയിൻഡ് ആവുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാല് ഇത് മാത്രമല്ല കേട്ടോ, വീട്ടിൽ കൊണ്ടുവരുന്ന ഏതൊരു സാധനമാണെങ്കിൽ പോലും അതിന്റെ ലേബൽ വായിച്ചിട്ട് അതിന് മുകളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വലിയൊരു വിദ്യാഭ്യാസ രീതിയാണ്. കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് വെറും ഒരു ബിസ്ക്കറ്റിന്റെ പൊതിയാണെങ്കിൽ പോലും അതിന് മുകളിൽ, ബിസ്ക്കറ്റിന്റെ പാക്കേജ് ആണെങ്കിൽ പോലും അതിന് മുകളിൽ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടാവും. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അതിനകത്ത് ഉപയോഗിക്കുന്ന പല എംപ്ലിഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പലതരം ആഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പല കോഡുകളും കാര്യങ്ങളൊക്കെ വെച്ച് പറഞ്ഞു ഒട്ടനവധി ഇൻഫർമേഷൻസ് ഉണ്ടാവും. അപ്പോൾ കെമിക്കൽ ഈ സേഫ്റ്റിയുടെ കാര്യത്തിൽ വരുമ്പോൾ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, അതിന്റെ ലേബലുകൾ വായിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുക എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അതിനു മുമ്പ് ഞാൻ ഒരു ഉദാഹരണമായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ MSDS ഉള്ള ഒരു ഉദാഹരണമായിട്ട് ഞാനിത് അവിടെ ഒരു മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡിനെ പറ്റി പറയുന്നുണ്ട്, അത് ഹാംഫുൾ വേപ്പർ ആണ്, കോസസ് ബേൺസ്, അത് വളരെ അപകടകാരിയായിട്ടുള്ള ബാഷ്പം ഉണ്ടാക്കുന്നുണ്ട്, അത് പൊള്ളലുണ്ടാക്കും ആ കാര്യം പറയുന്നു. അത് കളർലെസ് ആണ്, നിറമില്ലാത്തതാണ്, അതുപോലെ തന്നെ അത് ഫ്യൂം ചെയ്യുന്നതാണ്, അതായത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുക പോലെ അത് പുറത്തേക്ക് വരുന്നുള്ള കാര്യം. അതുപോലെ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഗന്ധം, കുറച്ച് പഞ്ചന്റ് ആയിട്ടുള്ള ക്ലോറിന്റെ ഒക്കെ തന്നെ പോലുള്ള ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ തന്നെ പ്രത്യേക സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ലുണ്ടെന്നുള്ള കാര്യം. അത് സാധാരണയായിട്ട് 38% ഒക്കെ ഉള്ള ഇതിലൊക്കെ ആയിട്ടാണ് സാധാരണ റിയേജന്റ് ഗ്രേഡിൽ ആർ ആയിട്ട് വരുന്നതെന്നുള്ള കാര്യം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിനു കൂടെ എഴുതിയിട്ടുണ്ടാവും. ഇത് വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് പൊട്ടാസ്യം പെർമാംഗനേറ്റുമായിട്ട് പ്രവർത്തിച്ചാൽ വലിയ അപകടകരമായ രീതിയിലുള്ള പൊട്ടിത്തെറിയോടുകൂടിയുള്ള രാസപ്രവർത്തനം നടക്കും. ഇങ്ങനെ പ്രധാനപ്പെട്ട ഇപ്പൊ സൾഫ്യൂരിക് ആസിഡ് ആയിട്ടുള്ള അതിന്റെ പ്രവർത്തനം, സോഡിയമായിട്ടുള്ള അതിന്റെ പ്രവർത്തനം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അത് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശ്വാസനാളവുമായി ബന്ധപ്പെട്ടിട്ട് അത് രാസപ്രവർത്തനം ഏർപ്പെടും, പൊള്ളലുണ്ടാക്കും, ഇറിറ്റേഷൻ ഉണ്ടാക്കും, ഇതുപോലുള്ള കാര്യങ്ങൾ, കണ്ണുകളും ഇതുപോലുള്ള ഒട്ടനവധി ഒട്ടനവധി കാര്യങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ശാരീരികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ സ്പില്ലായി കഴിഞ്ഞാൽ, ഇത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അതിൽ പറഞ്ഞിട്ടുണ്ടാവും.
അതിന്റെ വേസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്, ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് ബന്ധപ്പെട്ട വേസ്റ്റ് എങ്ങനെ ഒഴിവാക്കണം. അതായത് നൈട്രൈൽ റബ്ബർ ഗ്ലൗ ഉപയോഗിക്കണം, ഗ്ലൗസ് ഉപയോഗിക്കണം, കയ്യുറ ഉപയോഗിക്കേണ്ടത് നൈട്രൈൽ റബ്ബറിന്റെ ആയിരിക്കണം, അതുപോലെ ഐ പ്രൊട്ടക്ഷൻ വേണം, കോട്ട് ഉപയോഗിച്ചിരിക്കണം, ഉപയോഗിച്ചിരിക്കണം. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഇതിന് ചെറിയ രീതിയിൽ ബാഷ്പം ഉണ്ടാവുന്നത് കൊണ്ട് നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ബ്രീത്തിങ് അപ്പാരറ്റസ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബ്രീത്തിങ് അപ്പാരറ്റസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. എന്നിട്ട് ഫ്യൂം ഹുഡിൽ വെച്ചിട്ട് അത് 1:10 ഡൈല്യൂഷൻ വെള്ളം, തണുത്ത വെള്ളവുമായിട്ട് ചേർത്തിട്ട് പിന്നീട് അതിനകത്ത് കാൽഷ്യം കാർബണേറ്റോ അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റോ ഒക്കെ വെച്ചിട്ട് നമുക്ക് മെല്ലെ അതിനെ ന്യൂട്രലൈസ് ചെയ്തിട്ട് കളയാം. എന്നിട്ട് നമുക്ക് പുറത്തേക്ക് ഒഴിച്ചു കളഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഈ ഇതിന്റെ ഡിസ്പോസൽ പറഞ്ഞു. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, നേരിട്ട് ഡ്രെയിൻ ചെയ്യരുത്, നേരിട്ട് തന്നെ നമ്മൾ സിങ്കിലേക്ക് ഒഴിക്കരുത് എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് നമ്മൾ കളയേണ്ടത് വരെയുള്ള കാര്യങ്ങൾ ഈ MSDS-നകത്ത് പറയുന്നുണ്ടാവും. ബെൻസിൻ അങ്ങനെ ഒട്ടനവധി, ഇത് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു, ഇതിന്റെ ബുക്ക് തന്നെ വായിക്കേണ്ടിയിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഓരോന്നിന്റെയും നമുക്ക് വളരെ കൃത്യമായിട്ട് നെറ്റിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഇലക്ട്രിക്കലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും വിവിധ രീതിയിലുള്ള റേഡിയോ ആക്റ്റീവായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് സാധാരണ ലാബുകളുടെ സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടത് ഗ്യാസസ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ. പക്ഷേ ഒരു സ്കൂൾ തലത്തിലേക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് വരാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പൊ കൂടുതലായിട്ട് കടക്കുന്നില്ല. ഞാൻ പ്രധാനമായിട്ടും ഈ രാസവസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെ പറ്റിയാണ് ഞാൻ കുറച്ചുകൂടി ഊന്നൽ കൊടുത്തത്, കാരണം അത് പലപ്പോഴും നമ്മൾ കൂടുതൽ ബോധവാന്മാരല്ലാത്തത്. ഇപ്പം അതേസമയം ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇതിന്റെയൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ബോധ്യമുണ്ട്, നമുക്ക് എന്തൊക്കെ സംഭവിക്കും, ഷോക്ക് വരുന്ന കാര്യത്തിൽ ഒരു ധാരണ ഉള്ളതുകൊണ്ട് കുറച്ചെങ്കിലും നമ്മൾ ബോധവാന്മാരാണ്. പക്ഷെ ഈ മേഖലയിൽ കുറച്ചുകൂടി നമ്മൾ അത്ര ബോധവാന്മാരല്ലാത്തതുകൊണ്ട് ഞാനൊരു ജനറൽ, വളരെ ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് എന്ന രീതിയിലാണ് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ലാബുകൾ തുടങ്ങുന്ന സമയത്ത് അതിന്റെ സേഫ്റ്റിയും കൂടെ തന്നെ ചിന്തിച്ചുകൊണ്ട് അതിന്റെ നിർമ്മാണം മുതൽ, നിങ്ങളുടെ ആ കെട്ടിടത്തിന്റെ ലാബിന്റെ നിർമ്മാണം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണുണ്ടായത്. പൂർണ്ണമായിട്ടും കാര്യങ്ങൾ വിശദീകരിക്കാനൊന്നും നമുക്ക് ഈ ചെറിയ സമയം കൊണ്ട് സാധിച്ചിട്ടില്ല. ഒരു ജനറൽ ആയിട്ട് ഒരു ധാരണ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇത്രയും നേരം ഇത് ശ്രവിച്ചതിന്, ശ്രദ്ധയോടുകൂടി കേട്ടതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ ഒരു ലാബുമായി ബന്ധപ്പെട്ട GLP-യുമായി ബന്ധപ്പെട്ട ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ഒരു സംശയം. പറയൂ പറയൂ. ഇപ്പൊ നമ്മുടെ ലാബില് പഴയ രാസവസ്തുക്കള് അതുപോലെ പലതിനും ലാബില് വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കത് പലപ്പോഴും പണ്ടത്തെ സിലബസ് അനുസരിച്ച് അത് ആവശ്യമുണ്ടായിരുന്നു, ഇപ്പൊ അതിന്റെ ഉപയോഗവും ഇല്ല. അപ്പൊ അങ്ങനത്തെ രാസവസ്തുക്കള് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നമുക്ക് ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ ഡിസ്പോസ് ചെയ്യേണ്ടത്? അതുപോലെ ലാബില് നഷ്ടപ്പെട്ട ചില ആസിഡുകള്, അപ്പൊ അതിനൊക്കെ ഒന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഇപ്പോ ഏത് ക്ലാസിന്റെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതല്ല, കാര്യം റിസർച്ച് നടക്കുന്ന ലാബാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്, അല്ലാത്തത് ഏകദേശം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ടെസ്റ്റുകൾ നടത്തി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഹൈസ്കൂൾ ക്ലാസ്സിലെ ലാബിന്റെ കാര്യമാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ടീച്ചർ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല, കാരണം നമ്മൾ നോർമലി ഇപ്പൊ നൈട്രിക് ആസിഡോ അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡോ അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിരിക്കും നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലിപ്പോ ഹൈഡ്രോക്ലോറിക് ആണെങ്കിൽ നൈട്രിക് ആണെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മിക്കവാറും വളരെ ലോ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫ്യൂംസ് വരും. നൈട്രിക് ആസിഡ് ആണെങ്കിൽ ചെറിയ രീതിയിൽ ഒരു മഞ്ഞ നിറം, നമ്മുടെ പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സാധനമായിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ മഞ്ഞ നിറത്തിലേക്ക് മാറും. അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ടേ ഇപ്പൊ ഇത് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പൊ സൾഫ്യൂരിക് ആസിഡ് ആണ് ഏത് ടൈപ്പ് ആസിഡ് ആണെന്നുള്ളത് കണ്ടുപിടിക്കുക, ടെസ്റ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോർമൽ സാധാരണ ഇതിനകത്തുള്ള റിയാക്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് അത് കണ്ടെത്താൻ പറ്റും. വലിയ രീതി ഇപ്പൊ റിസർച്ചിലേക്കൊക്കെ പോകുമ്പോ ഇപ്പോ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ തലവേദന പലപ്പോഴും കേട്ടറിവ് പോലും ഇല്ലാത്ത സാധനങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ, കാരണം പലരും പല റിസർച്ചും ചെയ്യുന്നതല്ലേ. അങ്ങനെ ഇപ്പോഴും വരുന്നുണ്ട്. അങ്ങനെ വരുന്നതൊക്കെ നമ്മള് ഇതുപോലുള്ള ഹസാർഡസ് ആയിട്ടുള്ള വസ്തുക്കള് മാനേജ് ചെയ്യുന്ന ചില ഏജൻസികളുണ്ട്, അവര് ഒട്ടും രക്ഷയില്ലാത്ത സാധനങ്ങളൊക്കെ തന്നെ അവര് കൊണ്ടുപോയിട്ട് അവിടെ ഡിസ്പോസ് ചെയ്യും, അവരുടേതായിട്ടുള്ള ശാസ്ത്രീയമായ രീതിയിൽ അവർ ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. സാറ് പറഞ്ഞു ഈ പിപ്പറ്റ് ചെയ്യുന്ന കുട്ടികൾ ഇപ്പോഴും +1, +2 ക്ലാസ്സുകളിലൊക്കെ വായു ഉപയോഗിച്ചാണ് പിപ്പറ്റ് ചെയ്യുന്നത്. അപ്പോഴും എന്തോ ബൾബ് ഉപയോഗിച്ച് പിപ്പറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലായിരിക്കും ടീച്ചർ? അത് പിപ്പറ്റ്, അതായത് നമ്മൾ ഒരിക്കലും അവരെ അനുവദിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ മൗത്ത് പിപ്പറ്റിംഗ് എന്ന് പറഞ്ഞ കാര്യം.
അത് വായിലൂടെ ഉള്ളിലേക്ക് പോകുന്നുള്ളതാണ്. അവർ പിന്നീട് പല ഇപ്പൊ സാധാരണ ഇവിടെയൊക്കെയാണ് പരമാവധി ഇപ്പൊ ചിലപ്പോ ഒരു സോഡിയം ഹൈഡ്രോക്സൈഡോ അല്ലെങ്കിൽ ഓക്സാലിക് ആസിഡോ അല്ലെങ്കിൽ ഡൈലൂട്ട് സൾഫ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡോ ഒക്കെ ആയിരിക്കും പലപ്പോഴും അവർ ഇപ്പോൾ ചെയ്യുന്നുണ്ടാവുക. ഈ ശീലം അവർ അങ്ങോട്ട് പോകുമ്പോൾ അവർ ചിലപ്പോൾ ചെയ്യുന്ന വളരെ അപകടകരമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വസ്തുക്കളുടെ കാര്യത്തിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ റബ്ബർ ബൾബ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. റബ്ബർ ബൾബ് എന്ന് പറഞ്ഞാല് ഒരു നമ്മളെ ഹോണില്ലേ ഈ ബസ്സിന്റെ ഒക്കെ പഴയ പണ്ടൊക്കെ ഉണ്ടായിരുന്ന റബ്ബറിന്റെ കണ്ടിട്ടില്ലേ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന ഇപ്പോഴുള്ള വണ്ടിയിലൊന്നും കാണുന്നുണ്ടാവില്ല. അതിന്റെ ചെറിയ രൂപം റബ്ബർ ബൾബ് എന്ന് പറഞ്ഞാല് അത് ലാബുകൾ പറഞ്ഞാൽ ഏത് ലാബിൽ പറഞ്ഞാലും ലാബ് സപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്കത് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ പിപ്പറിന്റെ അറ്റത്ത് വെച്ചിട്ട് അമർത്തിയിട്ട് അത് മെല്ലെ വിടുന്ന സമയത്ത് അതിനകത്തേക്ക് ഇത് വരും. അത് ചെറിയൊരു ട്രെയിനിങ് ആവശ്യം ഉണ്ടാവും കുട്ടികൾക്ക്. തുടക്കത്തില് ചിലപ്പോൾ മൊത്തം കയറി പോരും. ഒരു ജസ്റ്റ് ഒന്ന് ട്രെയിൻ ആയി കഴിഞ്ഞാല് രണ്ടോ മൂന്നോ തവണ ചെയ്യുമ്പോഴേക്കും തന്നെ അവർക്ക് അതിന്റെ അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അത് പുറത്തൊക്കെ തന്നെ നിങ്ങൾ മൗത്ത് പിപ്പറ്റിംഗ് നടന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞത് യഥാർത്ഥത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. അത്യാവശ്യം കൊള്ളാവുന്ന പുറത്തുള്ള ഏതെങ്കിലും ഒരു ലാബുകളിൽ നിങ്ങൾ ഐ മീൻ ഇന്ത്യക്ക് പുറത്തൊക്കെ ഉള്ള സ്റ്റാൻഡേർഡ് ലാബുകളിലൊക്കെ അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അവർ ആ സ്പോട്ടിൽ പറഞ്ഞു വിടുന്നതാണ്. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ അത് അവരെ പരിശീലിപ്പിക്കണം. സർവകലാശാലയിലൊക്കെ വരുന്ന സമയത്ത് എം എസ് സിക്ക് വരുന്ന കുട്ടികൾ പോലും ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരൊക്കെ നമ്മൾ പറഞ്ഞ് വളരെ കർശനമായ താക്കീത് നൽകി അവരെ പരിശീലിപ്പിക്കുകയാണൊക്കെ ചെയ്യുന്നത്. നമ്മള് ഒരു ലാബ് നിർമ്മിക്കുമ്പോ എവിടെയായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ്? ഒരു ക്യാമ്പസിൽ അത് പക്ഷേ നമ്മള് ആ ചില സ്ഥലത്ത് കാണാറുണ്ട്, ചില സ്ഥലത്ത് ഗ്രൗണ്ട് ഫ്ലോർ കാണാറുണ്ട്. ആപ്റ്റ് ആയിട്ടുള്ള പ്ലേസ് എവിടെയാണ് സാർ? അതാ ഞാൻ പറഞ്ഞത്, അതിന്റെ ഒരു ഭൂമിശാസ്ത്രമായ കിടപ്പ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന് നമുക്ക് ഡ്രെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. പിന്നെ ലാബിന്റെ താഴെ ആവുന്നതാണ് പലപ്പോഴും ലാബിൽ നിന്ന് ഒരു അപകടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത്. പക്ഷെ എല്ലാ സ്ഥലത്തും നമുക്ക് അങ്ങനെ സാധ്യമാവണമെന്നില്ല. നമുക്ക് ഏത് ഫ്ലോറിലാവാം, പക്ഷെ ഏത് ഫ്ലോറിലായിരുന്നാലും അവിടെ വെന്റിലേഷൻ പ്രോപ്പർ ആയിട്ട് ഉണ്ടാവണം എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. അതായത് വളരെ അടഞ്ഞ ഭാഗത്തേക്കായിട്ട് നിൽക്കരുത്. അവിടുന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഫ്യൂംസ് വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമായിരിക്കും. അടഞ്ഞ സ്ഥലങ്ങളിൽ വരാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഡ്രെയിനുകൾ, അതിൽ നിന്ന് താഴേക്ക് വരുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് അത് പോകാനുള്ള വഴി ഉണ്ടായിരിക്കണം. ഏതെങ്കിലും രീതിയിൽ ബ്ലോക്കായിട്ട് താഴെയുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്ക് അത് പോകരുത്. ആ രീതി. ഓക്കെ സാർ, താങ്ക് യു. സാർ, ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ എന്റെ ഫസ്റ്റ് എയ്ഡിനെ പറ്റി ഇപ്പൊ നമ്മളെപ്പോഴും നമ്മള് പറ്റിയുമ്പോഴോ ഒക്കെ വായിലെന്തെങ്കിലും ആസിഡോ അല്ലെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ നേഴ്സ് ഇങ്ങനെയൊക്കെ ആസിഡ് ആൽക്കലിലേക്ക് പെടുന്നാൽ നമ്മൾ ചെയ്യേണ്ട പോലത്തെ ഫസ്റ്റ് എയ്ഡുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് എയ്ഡിന്റെ കാര്യം ഞാൻ ആ ഇതിനകത്ത് അങ്ങ് പറഞ്ഞതാണ്. അതായത് ഞാൻ നമ്മളുടെ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാ ഷീറ്റിന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഒരു ഉദാഹരണമൊക്കെ എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിനകത്ത് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്തായിരിക്കണം, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഓരോന്നിനും ഓരോ രീതിയിലാണ്. ഉദാഹരണമായിട്ട് ഇപ്പം സ്വാഭാവികമായിട്ട് ആസിഡാണ് വീഴുന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ആൽക്കലികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തീപ്പുള്ള ലേറ്റാൽ വേണ്ട ബർണോള് പോലുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ലാബിനകത്ത് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. ഏത് ലാബായിരുന്നെങ്കിലും വേണ്ട മിനിമം. അത് ഇത് മാത്രമല്ല, അത്യാവശ്യം തീപ്പുള്ള ലേറ്റാൽ ഉണ്ടാവുന്ന ബേണിങ്ങിന് വേണ്ടിയിട്ടുള്ള ബർണോള് പോലുള്ള അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ഏതെങ്കിലും ഓയിൻമെന്റുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ പെട്ടെന്ന് തന്നെ കണ്ണിലും മറ്റോ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ്. പണ്ടൊക്കെ പല ലാബുകളും ഉണ്ടായിരുന്നത് നമ്മളുടെ ഒരു ബോട്ടിലിനകത്ത് വെള്ളമൊക്കെ നിറച്ചിട്ട് ഉള്ളതായിരുന്നു, ചെറിയ ബോട്ടിൽ. അതല്ല നമുക്ക് കൃത്യമായിട്ട്, കാരണം ആ സമയത്ത് നമ്മളുടെ സ്ഥലകാല ബോധം മൊത്തം പോയ ഒരു സമയമായിരിക്കും, നമുക്ക് എവിടെയാണെന്ന് കണ്ണു തുറന്നു നോക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് പലപ്പോഴും കാലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സംവിധാനം വേണമെന്ന് പറയുന്നത്. അതായത് ഈ ഐ വാഷ് എന്ന ഒരു സംവിധാനം. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10,000-11,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഉപകരണങ്ങൾ നമുക്കിന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനം. അതിനകത്ത് ഒരേ സമയം നമുക്ക് ഐ വാഷിനുള്ള ഹാൻഡ് ഫ്രീ ഐ വാഷ് എന്നുള്ള സിസ്റ്റം ഉണ്ടാവും. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ശരീരത്തിൽ എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും കഴുകാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലുള്ള ഒരു ഷവറും
നമുക്ക് ലഭ്യമാണ്. പിന്നീട് നമ്മൾ ശരീരത്തിന് ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ഇൻജസ്റ്റ് ചെയ്ത് പോയാൽ ഓരോന്നിനും ഓരോരോ കെമിക്കലിന്റെ സ്വഭാവം അനുസരിച്ചിട്ടായിരിക്കും. അതറിയാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിന് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് കൃത്യമായിട്ട് നമ്മൾ വായിച്ചു നോക്കണം എന്ന് പറയുന്നത്. അത് ഓരോ കെമിക്കലിനും ഏത് രീതിയിൽ വേണം എന്നുള്ളത് അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു ആ കെമിക്കൽ ഉപയോഗിച്ച് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിനും ഓരോ രീതിയിലാണ്. പൊതുവെ ചെറിയ ക്ലാസ്സുകളാകുമ്പോൾ ആസിഡ് വീഴുന്ന സമയത്ത് നമുക്ക് അപ്പുറത്തുണ്ടാകുന്ന ആൽക്കലി ഉപയോഗിച്ചുകൊണ്ടും ആൽക്കലി ആയിട്ടുള്ള പോലെ നമുക്ക് നേർപ്പിച്ച രീതിയിലുള്ള ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ന്യൂട്രലൈസ് ചെയ്ത് കളയാൻ പറ്റും. അതൊരു ധാരണ വേണം, ആ വീണതിന്റെ ഗാഢത എത്രയാണെന്ന്, അല്ലെങ്കിൽ പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് എടുത്തില്ലെങ്കിൽ കൂടുതൽ വലിയ മുറിവിലേക്കായിരിക്കും അത് പോവുക. പ്രധാനമായിട്ട് കഴുകുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ സമയത്ത്. അതിനുശേഷം വേണം ഇത്തരം കാര്യങ്ങളിലേക്ക് പോവാൻ. പിന്നെ ഈ ഗോഗിൾസ് നിർബന്ധമായിട്ടും എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കുക, കാരണം കണ്ണുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല അപകടവും ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞത് എല്ലാം കണ്ണുകളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻസ് ഓർഗനാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഗോഗിൾസ് നിർബന്ധമാക്കുക. ഇതിനൊക്കെ പണച്ചെലവുണ്ട് എന്നുള്ളൊരു ഒരു പ്രശ്നമുണ്ട്. പക്ഷേ നമ്മൾ അത് നോക്കിക്കഴിഞ്ഞാൽ അപകടം എന്നുള്ളൊരു കാര്യത്തെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് ഉദാഹരണമായിട്ട് ഹെൽമെറ്റ് വേണ്ട എന്ന് നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം, പൈസ ചെലവാണല്ലോ. പക്ഷെ നമ്മൾ അത് നിർബന്ധമാക്കുന്നുണ്ട്. ഇത് അതിലും വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം ലാബിൽ കയറിയാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഒന്നുകൂടി ഊന്നി പറയാം, ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ലാബിൽ കയറിയാൽ എന്തായാലും നിങ്ങൾക്ക് ഒരു രീതിയിലായെങ്കിലും മറ്റൊരു രീതിയിൽ നിങ്ങൾ ഇഞ്ചേർഡ് ആവുന്നുണ്ട്. ഒരു വാഹനത്തിൽ പോയി ഒരു ആക്സിഡന്റ് ഉണ്ടാവാനുള്ള സാധ്യത പോലെയല്ല, കയറുന്ന എല്ലാവർക്കും ചെറിയ രീതിയിൽ അവരുടെ ശരീരത്തിനെ അത് ബാധിക്കുന്നുണ്ട്. ശരീരം അതിനെ മറികടക്കം ഉണ്ടാവും ചെറിയ അളവിലാണെങ്കിൽ, വലിയ അളവിലാണെങ്കിൽ ഒരു പക്ഷേ അതിന്റെ അപകടം പിന്നീടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കുക എന്നുള്ളതിന്റെ അർത്ഥത്തിൽ കൂടിയാണ് ചെറിയ ക്ലാസ് മുതലേ നമ്മൾ ഈ ഒരു കാര്യം അവരോട് പറയണത് പറയുന്നത്, ഇത്തരം പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളെ പറ്റി. സർ, ലാബിൽ സോളിഡ് കെമിക്കൽസ് ഉണ്ട് ഒരുപാട് പഴയത്, എന്താന്ന് പോലും അറിയാത്തെ ഇങ്ങനെയുള്ള സോളിഡ് ടൈപ്പ് കെമിക്കൽസ് എങ്ങനെ ഡിസ്പോസൽ ചെയ്യാം നമുക്ക് എന്താന്ന് അറിയില്ല. അല്ല സാറ്, ഏത് ഹൈസ്കൂളാണോ? ഹൈസ്കൂൾ പഴയ മുന്നേ ഫണ്ട് വന്നിട്ട് വാങ്ങിച്ചു അതില്. അല്ല, അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ മാഷേ നമുക്ക് ടെസ്റ്റ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ഒന്ന് അതിന്റെ വൈറ്റ് ഇതാണെങ്കിൽ പിന്നീട് നമ്മളെന്താണ് നമ്മുടെ ഒരു പ്ലസ് വൺ പ്ലസ് ടു നമ്മള് ഈ കാറ്റയുടെ ആനകളൊക്കെ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറെ ടെസ്റ്റുകളില്ലേ, ആ ടെസ്റ്റുകൾ ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും. ഇനി അല്ലാതെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അത്രയും വളരെ അപകടകരമായിട്ടുള്ള അപകടം ഉള്ളതായിരിക്കെങ്കിലും വളരെ പരിചിതമല്ലാത്ത സാധനങ്ങൾ അതിൽ ഉപയോഗിക്കാത്ത പണ്ട് നേരത്തെ വാങ്ങി വെച്ച ടൈപ്പ് കെമിക്കൽസ് ഈ രീതിയിൽ ആയിരിക്കണം നമ്മള് പിന്നെ ടെസ്റ്റ് ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടത്. അതെ, അതാ ഞാൻ ആദ്യം കണ്ടെത്തി എന്താണെന്നുള്ളതിനെ പറ്റി ഒരു ധാരണ നമുക്ക് ഈ പറഞ്ഞ ഒരു പ്ലസ് വൺ പ്ലസ് ടു ഉള്ളത് വെച്ചിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞ അടിച്ചു കൊടുക്കുക, അത് ഏതാണ് വസ്തു വെച്ചാൽ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് കൃത്യമായിട്ട് അതിന്റെ ഡിസ്പോസൽ രീതി അതിലുണ്ടാവും. എങ്ങനെയാണ് നമ്മൾ ഇത്തരം വസ്തുക്കള് നമ്മൾ കളയേണ്ടത് എന്നുള്ളത്, പ്രകൃതിയിലേക്ക് കളയുമ്പോൾ എങ്ങനെ കളയണം അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഡിസ്പോസൽ. അതല്ലാതെ ഒരു കാര്യം ചോദിച്ചു, സാർ നേരത്തെ സൂചിപ്പിച്ചായിരുന്നല്ലോ നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഇങ്ങനെ ഉണ്ട് മറ്റുണ്ടായിരുന്നില്ല, അങ്ങനെ അതെങ്ങനെ കേരളത്തിൽ എല്ലായിടത്തും അവൈലബിൾ ആണോ, അതെങ്ങനെ അവരെയൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ? അല്ല അല്ല, അത് ഇപ്പം അവർ പൂർണ്ണമായിട്ട് എടുക്കുന്നില്ല. അപ്പൊ നമ്മുടെ സർവകലാശാല തന്നെ അവരായിട്ട് ഇപ്പൊ ഒരു എം ഒ സൈൻ ചെയ്യാൻ, ഇപ്പൊ കൊച്ചിയിലാണെങ്കിൽ കൊച്ചിയില് നമ്മളുടെ FSCT അടുത്തായിട്ട് ഒരു സ്ഥലത്ത് ഇതുപോലുള്ള വളരെ ഹസാർഡസ് കെമിക്കൽസ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട്. അത് ഭയങ്കര ചെലവേറിയതാണ്, ഇതിനൊന്നും പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യം വരില്ല. മാത്രമല്ല വളരെ അപകടകാരികളായിട്ടുള്ള വസ്തുക്കൾ ആണ് അവർ സാധാരണ രീതിയിൽ അവർ വാങ്ങിക്കും, പക്ഷെ നമ്മൾ വലിയ പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. ഇത് പക്ഷെ നമുക്ക് അല്ലാതെ തന്നെ ഒരു പ്ലസ് ടുവിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ടെസ്റ്റുകൾ ഉണ്ടല്ലോ നമ്മളെ കാറ്റഗറൈസ് ഐഡന്റിഫിക്കേഷന്റെ, അത് വെച്ചാൽ നമുക്ക് ഏകദേശം കെമിക്കൽസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ആ മെർക്കുറി വളരെ അപകടകാരിയാണ്. മെർക്കുറി നമ്മൾ നിലത്ത് വീണ് കഴിയുമ്പോൾ ഒരു പ്രശ്നം പറഞ്ഞാൽ വളരെ വളരെ ചെറിയ 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 ഗോളങ്ങൾ പോലെ അതിങ്ങനെ പരക്കും. അത് കൃത്യം ഡിസ്പോസ് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ചില ടെക്നിക്കുകളുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് നമ്മള് ഈ സിറിഞ്ച് വെച്ച് വലിച്ചെടുത്തിട്ട് കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട്. അതിലൊരു മെത്തേഡ് വേണമെങ്കിൽ ഞാൻ ഒന്ന്
അതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഒരു ലേഖനമുണ്ട്. ആ ലേഖനം വേണമെങ്കിൽ ഞാൻ ഒന്ന് പിന്നീട് ഷെയർ ചെയ്യാം. ഞാനൊന്ന് ലൂക്കായിട്ട് ഒന്ന് കണക്ട് ചെയ്യട്ടെ. അതിനകത്ത് എനിക്ക് ലൂക്കയിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ ഈയിടെ വായിക്കുണ്ടായത് എങ്ങനെ മലയാളത്തിൽ തന്നെ വളരെ ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു കാര്യം കണ്ടിരുന്നു. അത് ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഇതൊരു ലാബിലെ നമ്മുടെ എങ്ങനെയൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പൊ സാറ് പറഞ്ഞത്. പക്ഷെ ഇതേ കാര്യം തന്നെ നമ്മളെ സൊസൈറ്റിയിലെ ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മള് സ്വീകരിക്കുന്ന കുറെ മാർഗങ്ങളുണ്ട്. ഇപ്പൊ തന്നെ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്ന രീതി അല്ലേ? അപ്പൊ അത് നോക്കിക്കൊള്ള ലാബിലാകുമ്പോ ഈ കുട്ടികളുടെ കാര്യമാണ്. പക്ഷെ നമ്മളെ സൊസൈറ്റിയിൽ ഇതൊന്നും യാതൊരു മാനദണ്ഡവും ഇല്ലാതെയാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ശരിയാണ് ശരിയാണ് എക്സാക്ട്ലി. ഇത്രയും വലിയൊരു നമ്മുടെ ലൈഫ് തന്നെ വലിയൊരു ലാബാണ്. അപ്പൊ അവിടുത്തെ നമ്മളെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ നമ്മളെ സംഘടിപ്പിക്കേണ്ടതുണ്ടെന്ന് ഒരു അഭിപ്രായം പറയാനായിട്ടാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. താങ്ക് യു സർ. ശരിയാണ് ശരിയാണ്, വളരെ ശരിയാണ്. നമ്മളുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഒട്ടും തന്നെ ലൈഫിൽ, ഇത് ലാബിന്റെ കാര്യമാണെങ്കിൽ മൊത്തത്തിൽ തന്നെ നമ്മൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒട്ടുമേ നമ്മൾ ശ്രദ്ധിക്കാറില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള, ഇന്ത്യയിൽ മനുഷ്യജീവന് അത്ര വലിയ എത്രയും ആളുകളുണ്ടല്ലോ, അതുകൊണ്ട് മനുഷ്യജീവന് പലപ്പോഴും നമ്മൾ വില കൊടുക്കാറില്ല. അതും കൊണ്ടുകൂടിയായിരിക്കാം നമ്മളുടെ ശീലമൊക്കെ ഇങ്ങനെ ആയിപ്പോയത്, പിന്നെ ഒരു ദരിദ്ര രാജ്യം എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ കാരണങ്ങൾ എന്തൊക്കെ ആയിരുന്നാലും നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഒട്ടും ശ്രദ്ധിക്കാറില്ല. പക്ഷെ പലപ്പോഴും ഈ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ മുകളിൽ കൃത്യമായിട്ട് പറയാറുണ്ട്, നമ്മൾ അതുപോലും വായിച്ചു നോക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പൊ പെസ്റ്റിസൈഡൊക്കെ ആണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം, എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും പലപ്പോഴും നമ്മൾ വായിക്കാറില്ല. മരുന്നുകളുടെ കാര്യത്തിലും ഇതുപോലെ പലപ്പോഴും പ്രിക്കോഷൻസും കാര്യങ്ങളും, അതിന് സൈഡ് എഫക്റ്റുകളുടെ എന്ത് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ നമ്മളതൊന്നും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഇതിപ്പം ലാബിന്റെ ഒരു കാര്യം എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ ഞാനിത് പറഞ്ഞിട്ടുള്ളൂ. മൊത്തത്തിൽ തന്നെ നമ്മൾ സേഫ്റ്റി എന്നുള്ളൊരു കാര്യത്തിനകത്ത് അത്രത്തോളം ബോധ അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്നത്തെ അവതരണം നടത്തിയ ഷൈജു സാറിന് പ്രത്യേകം നന്ദി. ഈ വിഷയത്തിൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. വിശദമായിട്ട് ഒത്തിരി വിശദാംശങ്ങൾ നമ്മൾ ഒരു 1.5 മണിക്കൂറിലേറെ നമ്മൾ കേട്ടു. ഏതായാലും ഒരു പുതിയ കാര്യമാണ്. സത്യത്തിൽ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഏകദേശം 100-ലേറെ അധ്യാപകർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു തുടക്കം മുതല്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ അവതരണം നമ്മൾ ഈ സ്കൂൾ ലൂക്കയുടെ ആലോചനകൾക്കിടയിൽ ഈ ലാബ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ലേഖന പരമ്പരയും ഇത്തരം ടോക്കുകളൊക്കെ തുടർച്ചയായിട്ട് നമുക്ക് ചെയ്യണമെന്ന് നമ്മളൊരു ധാരണ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഈ പരിപാടി. നമ്മൾ ഇതിൻ്റെ ഈ വിഷയത്തിൽ തുടർ ലേഖനങ്ങളും മറ്റ് അവതരണങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും, ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഷൈജു സാറിന് പ്രത്യേകം നന്ദി.